യം ശൈവാസമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധയിതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹൻ നിത്യഥ ജൈന ശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ഛിതഫലം ത്രൈലോക്യനാഥോ ഹരിഹി സോയം വോ വിദധാതു വാഞ്ഛിതഫലം ത്രൈലോക്യനാഥോ ഹരിഹി ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോയഃ യസ്യാം ശാംശാവതാരൈഃ സുരനരവനജൈരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമലം കൃഷ്ണമേവ പ്രപദ്യേ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ ഹരിഹി ഓം ഹരിഹി ഓം. ഇനി എല്ലാവരും കൂടി ഉറക്ക മനസ്സും ഹൃദയവും തുറന്ന് ഓംകാരം 3 തവണ ജപിക്കുക. ഇങ്ങനെ ഒരു സന്ദർഭം നമുക്ക് ഇപ്പോഴേ ഉണ്ടാവുള്ളൂ ഈ സത്രത്തിൽ. ദാ കണ്ണടച്ചിരിക്കൂ. ഓ പോരല്ലോ, അപ്പൊ നിങ്ങളുടെ ചൊടിയൊക്കെ എവിടെ പോയി? ഓ എനിക്ക് നിങ്ങളുടെ 3 തവണത്തെ ജപവും തൃപ്തിയായില്ല. മൈക്കിലൂടെ വരുന്ന എന്റെ ശബ്ദത്തിനെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ നിങ്ങൾ കൂട്ടായി ജപിക്കണം. ഇത് സംപ്രേഷണവും ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും കേൾക്കട്ടെ. ദാ ദാ ഓ ഹരിഹി ഓം തസ്. ഇത്ര ഏമിച്ച് ശാസിച്ചിട്ട് വേണോപ്പാ ഇത് ചെയ്യാൻ? ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ഞാൻ 20-ാമത്തെ അധ്യായം ഏകാദശ സ്കന്ധത്തിൽ പ്രതിപാദിക്കുകയാണ് നാം. അതില് 10-ാമത്തെ ശ്ലോകത്തിൽ കൊണ്ടുവന്ന നിർത്തിയത് സ്വധർമ്മസ്ഥോ യജൻ യജ്ഞൈഹി അനാശീഹ് കാമ ഉദ്ധവ നയാദി സ്വർഗനരകൗ യദ്യന്യന്ന സമാചരേത്. സ്വർഗം നരകം എന്ന് പറയുന്ന 2 ഭാവങ്ങൾ 2 സങ്കേതങ്ങൾ സാധാരണ മനുഷ്യന്റെ മനസ്സിനെ വളരെയധികം കാർന്നു തിന്ന് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഈ സ്വർഗം നരകം? ശരീരം ഇവിടെ വീണതിന് ശേഷം നമുക്ക് കിട്ടുമത്രേ ഈ 2 സ്ഥാനങ്ങളും. നല്ലവർക്ക്, പുണ്യം ചെയ്തവർക്ക് കിട്ടുന്നതാണ് സ്വർഗം, പാപമാചരിക്കുന്നവർക്ക് കിട്ടുന്നതാണ് നരകം എന്നിങ്ങനെ നാം ധരിച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ കൃഷ്ണൻ പറയുകയാണ്. എന്താ പറഞ്ഞ്? ഏകാത്മദർശനം എന്ന് പറയുന്ന വിശേഷപ്പെട്ട ഗുണം ഇതൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. സ്വധർമ്മസ്ഥോ യജൻ യജ്ഞൈഹി അനാശീഹ് കാമ ഉദ്ധവ
നയാതി സ്വർഗനരകൂ യദ്യന്യന്ന സമാചരേ. ആശയില്ലാതെ എന്തെല്ലാം തൻ്റെ കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നവന് ഒരു വിധത്തിലുള്ള പാപഭയവും ആവശ്യമില്ല. പുണ്യം അതും വേണ്ട. ഈ പാപപുണ്യങ്ങൾക്ക് അതീതമായിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു നിലയാണ് കൈവരാ. അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ യജ്ഞം ദാനം തപസ് എന്ന് പറയുന്ന 3 നിഷ്ഠകളുണ്ട്. ആ 3 നിഷ്ഠകളും ഒരു കാലത്തും വിടരുത്. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് ആശയോ പ്രതീക്ഷയോ പ്രത്യേകമായ ഉദ്ദേശമോ ലക്ഷ്യമോ ഉണ്ടാവരുത്. നാം ശ്വസിക്കുന്നു, നാം ആഹാരം കഴിക്കുന്നു, നാം ജോലി ചെയ്യുന്നു, മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്നുണ്ട്. ഇതുപോലെ പ്രകൃതി സംവിധാനം ചെയ്തിട്ടുള്ളതായ ചില ക്രമങ്ങളും വ്യവസ്ഥകളുമാണിത്. നാം മൃഗങ്ങളല്ല, പക്ഷികളല്ല, ഇഴജന്തുക്കളല്ല, വെറും സസ്യങ്ങളോ ലതകളോ വൃക്ഷങ്ങളോ അല്ല. നാം സംസാരിക്കുന്നവരും ചിന്തിക്കുന്നവരും ആശയവിനിമയം ചെയ്യുന്നവരും ബാക്കിയുള്ളവരെക്കുറിച്ച് എന്ത് മനോഭാവം വേണമെങ്കിൽ വളർത്താം എന്നുള്ളവരാണ്. അപ്പം നമ്മുടെ കുടുംബാംഗങ്ങളെപ്പോലെ തന്നെ വിസ്തൃതമായ ഈ ജനസമാജത്തിലുള്ളവരെല്ലാവരും ഒന്നുപോലെ എന്ന് വിചാരിച്ച് മനസ്സ് വികസ്വരവും വിശാലവുമായി തീരണം. അവനവൻ്റെ കുട്ടികൾ രക്തത്തിൽ നിന്ന് ജനിച്ച കുട്ടികളെപ്പോലെ രക്തബന്ധവും വിവാഹബന്ധവും ഉള്ളതുപോലെ തന്നെയാണ് സമാജീയമായിരിക്കുന്ന ഒരു ബന്ധം. നിങ്ങളെല്ലാവരും ധരിക്കുന്ന വസ്ത്രം നിങ്ങളാരും ഉണ്ടാക്കിയതല്ല, കഴിക്കുന്ന ഭക്ഷണവും ഉത്പന്നങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയതല്ല, ബാക്കി ആരോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നാം ഉപയോഗിക്കുന്നു. നമുക്കെന്തെങ്കിലും ഈ ലോകത്തിന് സംഭാവന നമ്മുടെ സ്വകർമ്മം എന്നുള്ള നിലയ്ക്ക് ചെയ്യാനുണ്ടാവും. അങ്ങനെ പലരും ചെയ്തിട്ടാണ് സമാജം മൊത്തത്തിൽ കൂട്ടായി നിലനിൽക്കുന്നത്. അപ്പൊ സമാജീയമായ ഒരു ഭാവമില്ലാതെ ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒരു കാലത്തും ജീവിക്കരുത്. ഈശ്വര എന്ന് പറയുന്നത് ഇങ്ങനെ സമാജീയമായിരിക്കുന്ന ഒരു ഭാവം നമ്മളിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ യജ്ഞം ദാനം തപസ് എന്നുള്ളതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അസ്മിൻ ലോകേ വർത്തമാനഃ സ്വധർമ്മസ്ഥോ അനഘശുചിഹി ജ്ഞാനം വിശുദ്ധമാപ്നോതി മദ്ഭക്തിം വാ യദൃച്ഛയാ. ഞാൻ മുമ്പും നിങ്ങളോട് പറയുന്നുണ്ടായി പ്രേക്ഷകരെ, ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ വിശേഷം എന്താ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ് ആപ്നോതി പരം എന്നാണ് വേദത്തിലുള്ള പ്രഖ്യാപനം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അന്തിമമായി അനശ്വരമായി അവിനാശിയായിരിക്കുന്ന സത്യം, അസ്തിത്വം. അതിനെ മനസ്സിലാക്കുന്നവനാണ് മനുഷ്യ ജീവിതത്തിൽ അങ്ങേ അറ്റത്തെ പരമലാഭം കൈവരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ജ്ഞാനത്തിനാണ് ഇവിടെ സ്ഥാനം. ജ്ഞാനാദേവ കൈവല്യപ്രാപ്തി, ജ്ഞാനം കൊണ്ട് മാത്രമേ കൈവല്യപ്രാപ്തി ഉണ്ടാകൂന്ന്. അപ്പൊ നാം അവസാനം ഉറ്റുനോക്കുന്നത് ഈ ജ്ഞാനം എന്ന് പറയുന്ന ലാഭത്തിന് വേണ്ടിയിട്ടാണ്, ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ്. ആ ജ്ഞാനം ലക്ഷ്യമായിരിക്കെ ഇവിടെ പറയുക, അസ്മിൻ ലോകേ വർത്തമാനഃ സ്വധർമ്മസ്ഥോ അനഘഃ ശുചിഹി. അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഭൂമണ്ഡലത്തിൽ മനുഷ്യരാശിക്കിടയിൽ നാം വർത്തമാനഃ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ, സ്വധർമ്മസ്ഥ അവനവൻ്റെ ധർമ്മം എന്തോ ആ ധർമ്മമനുസരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവൻ, ആ ധർമാനുഷ്ഠാനത്താൽ തന്നെ, ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ, ധർമാനുഷ്ഠാനത്താൽ തന്നെ അനഘ, പാപമെല്ലാം തീർന്നു പോണു. ഇനി പാപനിവാരണത്തിനോ പാപമോചനത്തിനോ വേണ്ടി പ്രത്യേകമായ ഒരു പ്രവൃത്തിയും ചെയ്യേണ്ടതില്ല. നാം ഈ ലോകത്തിൽ ജനിച്ചാൽ വളരുന്നതോടുകൂടി പ്രായപൂർത്തി വരുന്നതോടുകൂടി നമുക്ക് ചില കർമ്മത്തുറകളും കർമ്മമണ്ഡലങ്ങളുമുണ്ട്. പഠിച്ചവൻ അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഇപ്പൊ അടുത്ത കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ ITയിലാണ് വളരെയധികം ആൾക്കാർ ജോലി ചെയ്യുന്നത്. അവർക്ക് ശമ്പളവും കൂടുതലാണ്. വേറെ ചിലർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, ചിലർ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ് അങ്ങനെ പഠിക്കുന്നു, ചിലർ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞ് പഠിക്കുന്നു, ചിലരോ റിസർച്ചും ഗവേഷണവുമായിട്ട് കഴിഞ്ഞുകൂടുന്നു. അവരവർ നേടിയിട്ടുള്ള വിദ്യ, അവരവരുടെ വാസനാബലം, അവരവർക്കുള്ള മികവും കഴിവുമെല്ലാം കണക്കാക്കി നമ്മുടെ ലോകത്തിൽ എന്തെങ്കിലും ചില തുറകൾ നമുക്ക് ലഭ്യമായിരിക്കും. ആ ലഭ്യമായിട്ടുള്ള തുറ സ്വീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, അതാണ് ഈ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ. അതിൽ പെട്ടതാണ് പഠിപ്പ്, ബ്രഹ്മചര്യം. അതിൽ പെട്ടതാണ് വേണ്ടി വന്നാൽ വിവാഹം കഴിക്കൽ, ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടാവൽ. അതിൽ പെട്ടതാണ് ഇത് വേണ്ടാന്ന് വെച്ച് വാനപ്രസ്ഥനാവുന്നതും സന്യസിക്കുന്നതും അതിൽ പെട്ടതാണ്. ഞങ്ങൾ സന്യാസിമാരെ കണ്ട് നിങ്ങൾ ലോകധർമ്മത്തിൽ പെട്ടതല്ല ഈ സന്യാസം എന്ന് വിചാരിക്കരുത്. എല്ലാവരും അവസാനം സന്യാസത്തോടു കൂടി വേണം ശരീരം വിടാൻ.
അതല്ലാതെ നിങ്ങൾ വിടുകയാണെങ്കിൽ പൂർണ്ണ മനുഷ്യത്വം എന്ന് പറയാൻ പറ്റില്ല, ഒക്കെ പകുതി മനുഷ്യന്മാരാ. ഒരു 76 വയസ്സായ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സ്വാമിജി മുക്തി സുധാകരത്തിൽ സ്വാമിജി പറയുന്നുണ്ടല്ലോ വെറുതെ ഈ ഗൃഹസ്ഥനായിട്ട് ശരീരം വിട്ടു പോയാൽ പോരാ, നാലാമത്തൊരാശ്രമം വരെ പോണമെന്ന്. അത് കേട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു എനിക്ക് ബാക്കി രണ്ട് ആശ്രമവും കൂടി വേണം, അതിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരണം എന്ന്. അപ്പൊ നമ്മുടെ ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞാൽ അത് വിദ്യാഭ്യാസത്തിൽ നിന്ന് തുടങ്ങി കുടുംബജീവിതത്തിലൂടെ വളർന്ന് ഗൃഹത്തെയും ഗൃഹബന്ധങ്ങളെയും വിട്ട് പുറത്തു കടന്ന് അവസാനം ശുകമഹർഷിയെപ്പോലെയോ വേദവ്യാസ മഹർഷിയെപ്പോലെയോ വാൽമീകി മഹർഷിയെപ്പോലെയോ ആയിത്തീരുന്ന ചതുർത്ഥാശ്രമം, ആ നാലാമത്തെ ആശ്രമത്തിലാണ് അതിന് സൗഭാഗ്യം തികയുന്നതും സാഫല്യം അണിയുന്നതും. ആ സ്വധർമ്മം വേണ്ടതുപോലെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് മാത്രം മതി സർവപാപങ്ങളും നീക്കാൻ. അനഘ മാത്രമോ ശുചിഹി, പരിപൂർണമായിരിക്കുന്ന ശൗചം, ശുചിത്വം. ശുചിത്വം ശുചിത്വം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വിധത്തിലുള്ള ഒരു വെളുത്ത വസ്ത്രത്തിൽ ചെറിയ ഒരു പുള്ളി തട്ടിയാലും അത് അശുദ്ധിയായി. അതേമാതിരി നമ്മുടെ മനസ്സ്, ശുദ്ധ നിർമ്മലമായിരിക്കുന്ന മനസ്സിൽ ചെറിയ ഒരു കളങ്കത്തിൻ്റെ പുള്ളി പോലും അതിൽ പാടില്ല. മനസ്സിലെ ഒരു വിധത്തിലുള്ള കൽമഷവും നമുക്ക് ഉണ്ടാവരുത്. അങ്ങനെയുള്ളതായ ശുചി അങ്ങനെ വന്നാൽ ജ്ഞാനം വിശുദ്ധമാപ്നോതി. ആ മനുഷ്യനെ തെരഞ്ഞെടുത്തു വച്ചിട്ടുള്ളതാണ് ജ്ഞാനം, ബ്രഹ്മജ്ഞാനം, ആത്മജ്ഞാനം, ഭഗവജ്ഞാനം അദ്ദേഹത്തിനുള്ള വിശുദ്ധമാപ്നോതി. അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല, അനുധാവനം ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സ് ശുദ്ധമായി എന്നുണ്ടെങ്കിൽ, കൽമഷങ്ങളൊക്കെ പോയി എന്നുണ്ടെങ്കിൽ, പാപക്കറകളെല്ലാം തീർന്നു എന്നുണ്ടെങ്കിൽ, തന്നെത്താനെ നമ്മുടെ മനസ്സിൽ രാത്രി കഴിഞ്ഞ് സൂര്യൻ കിഴക്കുദിക്കുന്നത് പോലെ, പൂർണ്ണചന്ദ്രൻ പൗർണമിക്ക് ഉദിക്കുന്നത് പോലെ മനസ്സിൽ ജ്ഞാനഭാസ്കരൻ അല്ലെങ്കിൽ ജ്ഞാന ചന്ദ്രൻ അങ്ങോട്ട് ഉദിക്കുകയായി. ജ്ഞാനം വിശുദ്ധമാപ്നോതി മദ്ഭക്തിം വാ അസ്മിൻ ലോകേ വർത്തമാനഃ സ്വധർമ്മസ്ഥോ അനഘശുചിഹി. ജ്ഞാനം വിശുദ്ധമാപ്നോതി മദ്ഭക്തിം വാ യദൃച്ഛയാ. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ മഹത്വം എന്താന്ന് പറഞ്ഞാൽ, ജ്ഞാനമാണ് ലക്ഷ്യം, അതിനെ ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ശ്രീകൃഷ്ണനടക്കം അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം എന്തെല്ലാം എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ ജ്ഞാനത്തിന് ഉത്തുംഗമായി ഉയർത്തിപ്പിടിച്ചേ സംസാരിച്ചിട്ടുള്ളൂ. ബ്രഹ്മവിദ് ആപ്നോതി പരം എന്നാണ് വേദങ്ങളുടെ അന്തിമമായിരിക്കുന്ന ശാസന, ഡിക്ലറേഷൻ, പ്രഖ്യാപനം. അങ്ങനെ വരുമ്പോൾ ആ ജ്ഞാനം അത് തന്നെയാണ്, ജ്ഞാനം വിശുദ്ധമാപ്നോതി. അവിടെ നിർത്തിയില്ല കൃഷ്ണൻ, ഒന്ന് കൂട്ടിച്ചേർത്തു, മദ്ഭക്തിം വാ യദൃച്ഛയാ. യദൃച്ഛയ എന്നോട് ഭക്തി തോന്നിയാലും മതി. അപ്പൊ ജ്ഞാനവും ഭക്തിയും ബരാബർ തുല്യമാണ് എന്നാണ് പറയുന്നത് ഇവിടെ. അതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ വിശേഷം. ആ ഭാഗവതം പറയുന്നതായ, ചിത്രീകരിക്കുന്നതായ, വർണ്ണിക്കുന്നതായ, പ്രഖ്യാപിക്കുന്നതായ, നിർദ്ദേശിക്കുന്നതും വിവരിക്കുന്നതുമായ ഭക്തി ഉണ്ടല്ലോ, ആ ഭക്തി ഉണ്ടെങ്കിൽ പിന്നെ ജ്ഞാനത്തിന്റെ ഒരു ആവശ്യമില്ല, ജ്ഞാനം അതിൽ ഉൾപ്പെട്ടതാണെന്ന്. തുഷ്ടേച തത്ര കിമലഭ്യം അനന്താദ്യേ, പ്രഹ്ലാദൻ പറയുന്നതാണ്. ആദിയും ആദിപുരുഷനുണ്ടല്ലോ, ആ ആദിനാരായണൻ ജഗദീശ്വരൻ, അദ്ദേഹം തൃപ്തിപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ അലഭ്യമായിട്ട് എന്താ ഉള്ളത്? അപ്പൊ ഇവിടെ മുക്തിയാണെങ്കിൽ മുക്തി, ഭക്തിയാണെങ്കിൽ ഭക്തി, വൈരാഗ്യമാണെങ്കിൽ വൈരാഗ്യം, എന്ത് വേണമെങ്കിലും കിട്ടും ഈശ്വരൻ തൃപ്തിപ്പെട്ടു എന്നുണ്ടെങ്കിൽ. അപ്പൊ ഈശ്വരന്റെ തൃപ്തി എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ജ്ഞാനത്തിന് തുല്യമാണ്, ബറാബറാണ്. ഇവിടെ നിർവിശേഷാനന്ദ സ്വാമിജി നിങ്ങളോട് പറയുണ്ടായി എന്ത്? ശരണാഗതി എന്ന് പറയുന്ന പഞ്ചമ പുരുഷാർത്ഥം, അഞ്ചാമത്തെ പുരുഷാർത്ഥമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന നാല് പുരുഷാർത്ഥങ്ങളെ കവച്ചു വയ്ക്കുന്നതാണ് ശരണാഗതി എന്ന് പറയുന്ന അഞ്ചാമത്തെ പുരുഷാർത്ഥം. അതാണ് ഭക്തി ജ്ഞാനത്തിന് തുല്യമായിട്ടുള്ളത്. മദ്ഭക്തിം വാ യദൃച്ഛയാ. അപ്പൊ ഈ ജ്ഞാനം, വിശുദ്ധമായിരിക്കുന്ന ജ്ഞാനവും അങ്ങേ അറ്റത്തെ സമർപ്പിതമായിരിക്കുന്ന ഭക്തിയും തുല്യമാണ് എന്നുള്ള നില നമ്മുടെ ശാസ്ത്രങ്ങൾ എല്ലായിടത്തും പറയുന്നുണ്ട്. പ്രമുഖമായിരിക്കുന്ന ഭഗവത്ഗീതയിലും ഇതേമാതിരിയുള്ള പ്രസ്താവന കാണാം. എന്താണ് ആ പ്രസ്താവന? ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോചതി നകാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ഈ നൈമിഷാരണ്യത്തിലെ പ്രവക്തൃപീഠമുണ്ടല്ലോ, ഇത് വളരെ വിശേഷപ്പെട്ടതാണ്. ഈ പ്രവക്തൃപീഠത്തെ നിങ്ങൾ എങ്ങനെ കാണണം? വേദവ്യാസരായിട്ട് കാണണം. വ്യാസദേവൻ എഴുതിയതാണ് നമ്മുടെ കയ്യിലുള്ള വേദങ്ങൾ മുഴുവനും, അദ്ദേഹം സമ്പാദനം ചെയ്തതാണ്.
അദ്ദേഹം എഴുതിയതാണ് മഹാഭാരതം, അഞ്ചാമത്തെ വേദം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൃതിയും രചനയുമാണ് ശ്രീമദ് ഭാഗവതവും. അങ്ങനെയുള്ള വേദവ്യാസർ സ്വയം വന്ന് നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് വേണം നിങ്ങൾ കണക്കാക്കാൻ. ആ പ്രവക്തൃപീഠത്തിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ, ഈ ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ ഇപ്പൊ ദ്വാരകയിലിരുന്ന് ഉദ്ധവനോട് പ്രായം ചെന്ന സമയത്ത് തനിക്ക് 125 വയസ്സായി അപ്പൊ സംസാരിക്കുന്നതും, പ്രായം ചെറുപ്പായിരുന്നപ്പോ മിഡിൽ ഏജ്ഡ് മധ്യവയസ്കനായിരുന്ന സമയത്ത് പൊടുന്നനെ യുദ്ധം ചെയ്യിക്കാൻ വേണ്ടി അർജുനോട് സംസാരിച്ചതും, ഇങ്ങനെ രണ്ട് സംവാദമാണ് കൃഷ്ണജീവിതത്തിൽ നമുക്ക് ബാക്കിയുള്ളൂ. ബാക്കി കൃഷ്ണന്റെ ഒരു പടം നമ്മുടെ കയ്യിലില്ല, ദ്വാരകയുടെ അംശമില്ല, അമ്പാടിയുടെ അംശമില്ല, കുലത്തിലോ ഗോത്രത്തിലോ പെട്ടവരെ ആരുമില്ല. അത് കൃഷ്ണന്റെ തന്നെ ഒരു മനഃപൂർവമായിരിക്കുന്ന ഒരു ആസൂത്രണമായിരുന്നു അത്. എൻ്റെ ഒരംശം പോലും ഞാൻ ഇവിടെ വിടില്ല, എൻ്റെ വാക്കുകൾ മാത്രമേ ഇവർക്ക് ബാക്കിയുണ്ടാവാൻ പാടുള്ളൂ. നമ്മളാണെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കണു, മയിൽപ്പീലിയും കാര്യങ്ങളൊക്കെ ആക്കി തീർത്ത്. അങ്ങനെ കൃഷ്ണൻ പറഞ്ഞതിന് ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരാണ്. ആ സമ്പ്രദായം മാറ്റണം. ആ സമയത്ത് പറഞ്ഞിരിക്കുന്നു, ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി ഭക്തിയ സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം ഭക്തിയാ മാമഭിജാനാതി യാവാന്യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഞാനിതൊക്കെ വായിച്ച് നിങ്ങളോട് പറയണോ? കേൾക്കണമെന്നുണ്ടോ എല്ലാവർക്കും? ബ്രഹ്മഭൂത പ്രസന്നാത്മാ, കേൾക്കുന്നുണ്ടോ? ബ്രഹ്മഭൂത, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നതായ ആ ബോധമുണ്ടല്ലോ, ശുദ്ധബോധം, ആ ഉണർവ്, ആ ചൈതന്യം അല്ലെങ്കിൽ ചേതന, അവെയർനെസ് ഓർ കോൺഷ്യസ്നെസ് ഓർ സെൻഷ്യൻസ്, ആ സാധനമുണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ളത്. ആ സാധനമല്ലാപ്പോ നമ്മൾ വിചാരിക്കുന്നത് മുഴുവൻ ഞാൻ ശരീരം 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 ശരീരം. പാഞ്ചഭൗതികം, അത് ദ്രവ്യമാണ്, അത് ഊർജമാണ്, ഈ രണ്ടും നിർജീവമാ ജഡമാണ്. എന്നാൽ നമ്മളിലാണെങ്കിൽ ഉണർവുണ്ട്. ഉണർവില്ലാത്ത ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? മോഹാലസ്യപ്പെട്ടാലും എണീറ്റിട്ട് മോഹാലസ്യപ്പെട്ടവനാ പറയുന്നത് ഞാൻ മോഹാലസ്യത്തിൽ പെട്ടുപോയി എന്ന്. അപ്പൊ ഉണർവ് ഇല്ലാതെയാവുന്ന ഒരു കാലഘട്ടമോ അല്ലെങ്കിൽ ഒരു സമയമോ നമുക്കില്ല. അങ്ങനെ ഉണർവ് രൂപിയായിരിക്കുന്ന മനുഷ്യൻ ഞാൻ ജഡമായ ശരീരമാണെന്ന് വിചാരിക്കുന്നതിലേറെ അസംബന്ധമോ അപ്രകൃതത്വമോ വിരോധിത്വമോ ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് പോയിട്ട് താൻ ബ്രഹ്മഭൂതനായി, ബ്രഹ്മത്തെ അറിയുന്നവൻ, ബ്രഹ്മവിദ് ആപ്നോതി പരം എന്ന് പറഞ്ഞ മാതിരി ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെ ആയിത്തീരും. അങ്ങനെ ബ്രഹ്മം തന്നെ ആയിത്തീർന്നിട്ടുള്ള ആള് പ്രസന്നാത്മാ, ആ മനുഷ്യനാണ് പ്രസന്നനായിത്തീരുന്നത്. എന്താ ഈ പ്രസന്ന ശബ്ദത്തിനർത്ഥം? ഒരു വിധത്തിലുള്ള അല്ലലൂല്യ, അലട്ടൂല്യ, വിഷമവുമില്ല, മനസ്സിന് സന്തോഷം, സന്തോഷാതിരേകം, ആനന്ദം. ആനന്ദം വെറും ആനന്ദം എന്ന് പറഞ്ഞാൽ പോരാ, ആനന്ദത്തിന്റെ വെള്ളപ്പൊക്കം. പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി, ആ മനസ്സിൽ പിന്നെ ദുഃഖമില്ല, ആ മനസ്സിൽ പിന്നെ കാംക്ഷ ആശയുമില്ല. സമഹ സർവേഷു ഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും സമമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ, ഈശ്വര ചൈതന്യത്തെ കാണുന്നു. അമേധ്യം കഴിക്കുന്ന നായയാണെങ്കിലും ആ നായയുടെ ഉള്ളിലുള്ള ഉയിരുണ്ടല്ലോ, ഉണർവ്, അത് ബ്രഹ്മമാണ്. കുതിരയുടെ ഉള്ളിലതെ. അതേമാതിരി ജയിലിൽ കിടക്കുന്ന കള്ളന്മാരുടെ ഉള്ളിലുള്ള ജീവൻ നമ്മുടെ ഉള്ളിലുള്ള ജീവനെപ്പോലെ അതേപോലെ പവിത്രമായിരിക്കുന്ന അന്തരാത്മാവാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അയ്യോ ഇത് എങ്ങനെയാ ശരിയാന്ന് തോന്നും. ശരിയല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് ശരിയല്ല. മനസ്സങ്ങനെ ആയിത്തീരും, ആയിത്തീരും. നമ്മുടെ ശരീരത്തിൻ്റെയും പ്രവൃത്തിയുടെയും നിലവാരത്തിൽ, വാസനാബലത്തിൽ വളരെയധികം വൈവിധ്യം, ഞെട്ടിക്കുന്ന വൈവിധ്യം ഉണ്ടെങ്കിലും ശരി, ഉള്ളിൽ കിടക്കുന്നത് ഒരൊറ്റ സത്യമാണ്. നല്ല ചീത്തകൾ പുറപ്പെടുന്നത് ഒരേ മനസ്സിൽ നിന്ന്, ചീത്ത ചിന്തകളും പുറപ്പെടുന്നത് അതേ മനസ്സിൽ നിന്നാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഉറവിടം ഒന്നാണ്, ഉറവിടം ഒന്നാണ്. അതിൻ്റെ പ്രകടനത്തിലാണ് വ്യത്യാസം. വൈവിധ്യമാണ് ഈ ലോകത്തിൻ്റെ സ്വഭാവം. ആ വൈവിധ്യം പ്രകടമാക്കുന്നതാണ് ഉള്ളുണർവ് എന്ന് പറയുന്നത്. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു, അങ്ങനെ എല്ലാ ജീവജാലങ്ങളോടും ഒരു സമത്വം തോന്നി എന്നുണ്ടെങ്കിൽ മത് ഭക്തിം ലഭതേ പരാം. ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെ വരുമ്പോഴാണ് ഈശ്വരനോട് ശരിയായിട്ടുള്ള ഭക്തി തോന്നുന്നത്.
ഒരു മൊട്ടുസൂചിയുടെ തുമ്പ് പോലും നിങ്ങളുടെ മനസ്സിൽ വേണം എന്ന് തോന്നിയാൽ ഈശ്വരൻ അത് തന്നില്ലെങ്കിലോ എന്നൊരാശങ്ക നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഒറ്റ സാധനം വേണ്ട വേണ്ട, എനിക്ക് ഈശ്വരൻ മാത്രം മതി, അദ്ദേഹമാണ് എല്ലായിടത്തും എന്നുള്ള തോന്നൽ വന്നാൽ ഭേദബുദ്ധി മുഴുവനും പോയി, മനസ്സിലുള്ള ആ ദുസ്വാധീനങ്ങൾ മുഴുവൻ അസ്തമിച്ച് ശുദ്ധ നിർമ്മലമാകും, പൂർണ്ണ ചന്ദ്രന് സദൃശമാകും നമ്മുടെ മനസ്സ്. അങ്ങനെയുള്ളവർക്കാണ് എന്നോട് ഭക്തി തോന്നുന്നത്. എന്നോട് ഭക്തി തോന്നിയാൽ എന്താണ് ഉണ്ടാവുന്ന മെച്ചം? ഇപ്പൊ എന്താ അവിടെ പറഞ്ഞത്? ബ്രഹ്മഭൂതനായിട്ടുള്ളവന് ഭക്തി ഉണ്ടാവുന്നു. ഇനി ഭക്തിയുള്ളവൻ എന്താ ഉണ്ടാവാൻ പോകുന്നത്? ഭക്തിയാമാം അഭിജാനാദി യാവാൻ യശാസ്മിതത്വതഃ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഭക്തിയാ, ഭക്തിയിലൂടെ, ഭക്തി വഴി. മാം അഭിജാനാദി, ഈശ്വരനെ ശരിക്കും മനസ്സിലാക്കുന്നു. എങ്ങനെ? യാവാൻ യശാസ്മി തത്വതഃ. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഈശ്വരന്റെ പേരിൽ ഒരു വിശ്വാസമുണ്ട്. ആരാ ഈശ്വരൻ? അതെങ്ങനെയാ പറയുക സ്വാമിജി? കൃഷ്ണനും ഈശ്വരനും ഗോവിന്ദനും ഈശ്വരനും ശിവനും ഈശ്വരനും ഒക്കെ ഈശ്വരനാണ്. പക്ഷെ ശരിയായിട്ടുള്ള ഈശ്വരൻ എന്താ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ള മറുപടി ഉണ്ടോ? മിക്കവാറും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ മനസ്സിലാവുമത്രേ, ഭക്തി വന്ന് എന്നെ മനസ്സിലാക്കുന്നു. യാവാൻ യശാസ്മി തത്വതഃ. ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്ന ശബ്ദം അല്ലെങ്കിൽ പദം, അതിൻ്റെ വ്യാപ്തി എന്ത്? അതിൻ്റെ അർത്ഥമെന്ത്? അതിൻ്റെ കഴിവെന്ത്? അതിൻ്റെ മികവെന്ത്? അതിൽ നിന്ന് കിട്ടേണ്ട സൂചന എന്ത്? അതിനുള്ള സാമർഥ്യം എന്ത്? അതിൻ്റെ പ്രസ്ഫുരണം എന്ത്? അത് എവിടത്തോളം ഉണ്ട്? എങ്ങനെയുണ്ട്? സ്വരൂപം എന്ത്? എല്ലാം നല്ല പോലെ മനസ്സിലാക്കും അത്രേ. യാവാൻ യശാസ്മിതത്വതഃ, താത്വികമായി മനസ്സിലാക്കും. അതുവരെ കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ, കുറച്ചൊക്കെ വിശ്വസിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ, ഏതാണ്ട് ചില അനുഷ്ഠാനങ്ങളിലൂടെ വരുന്ന അറിവേ ഉള്ളൂ. ഇതിപ്പോ അങ്ങനെയല്ല. യാവാൻ യശാസ്മിതത്വതഃ തതോമാം തത്വതോ ജ്ഞാത്വാ, തതോമാം അതിനുശേഷം മാം എന്നെ, തത്വതോ ജ്ഞാത്വാ. കേൾക്കുന്നുണ്ടോ? എന്നെ താത്വികമായി മനസ്സിലാക്കി അറിഞ്ഞ് ആ അറിവിലൂടെ വിശദേ തദനന്തരം. ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്ന ആ സർവവ്യാപകമായിരിക്കുന്ന ചൈതന്യ വിശേഷത്തിൽ സ്വയം അങ്ങോട്ട് പ്രവേശിക്കുന്നു. അപ്പൊ ഈശ്വരിൽ പ്രവേശിക്കുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ആകാശം പോലെ എല്ലാറ്റിനെയും എൻഗൾഫ് ചെയ്തുകൊണ്ട് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമപ്രകാശമാണ് ഈ ജഗദീശ്വരൻ. അതിൻ്റെ ഉള്ളിലാണ് ഈ ബ്രഹ്മാണ്ഡം മുഴുവനും. അതിൽ പെട്ടതാണ് നമ്മുടെ ഭൂമണ്ഡലം. ആ ഭൂമണ്ഡലത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അതിൽ പെട്ടതാണ്. അതിൽപ്പെട്ട മനുഷ്യരാശി, അതിൽപ്പെട്ട കുടുംബങ്ങൾ, അതിലേതോ ഒരു കുടുംബത്തിൽ ജാതനായിരിക്കുന്ന ഞാൻ, എൻ്റെ ശരീരം, എല്ലാം തന്നെ ഈശ്വരനിൽ ഇപ്പോൾ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധം നമുക്കുണ്ടാവും. ആ ബോധത്തിലൂടെയാണ് അവിടെ വിശദേ തദനന്തരം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ബ്രഹ്മഭൂതന് ഭക്തി ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഭക്തിയുള്ളവൻ എന്നെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു, മനസ്സിലാക്കിയതിന് ശേഷം ആ താത്വിക ജ്ഞാനത്തിലൂടെ എന്നിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എവിടെയാ വ്യത്യാസം ഈ ജ്ഞാനവും ഭക്തിയും തമ്മിൽ? അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനം വിശുദ്ധമാപ്നോതി മദ്ഭക്തിം വാ യദൃച്ഛയാ ചതുർവിധാ ഭജന്തേ മാം ജനാഃ സുഹൃദിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. അർജുന, ചതുർവിധാ ഭജന്തേ മാം, നാല് തരത്തിലുള്ളവരാണ് എന്നെ ഭജിക്കുന്നത്, ഈശ്വരനെ ഭജിക്കുന്നത്. സുഹൃദിനോർജുന, അവരെല്ലാവരും സുഹൃതികളാണ്. ഒരാളെയും നമ്മൾ അല്ല എന്ന് പറയണ്ട, ഒക്കെ സുഹൃതം കൊണ്ടാണ് ഈശ്വര ഭജനം ചെയ്യാൻ തോന്നുന്നത്. ആരൊക്കെയായി നാല് പേര്? ആർത്തഹ, എന്തോ ചില ദുഃഖങ്ങളോ ദുരിതങ്ങളോ വിഷമങ്ങളോ ആപത്തുകളോ അതിലകപ്പെട്ട് അങ്ങനെ വീർപ്പ് മുട്ടുന്നവര്. ഇപ്പൊ ദ്രൗപദി വിളിച്ചില്ലേ ഹരേ ഹരേ എന്ന് പറഞ്ഞ് വിളിച്ചുല്ലോ, ഗജേന്ദ്രനും വിളിച്ചുല്ലോ, നാരായണ അഖില ഗുരോ അഖില ഗുരോ എന്ന് പറഞ്ഞ് കൂ, അത് തുമ്പിക്കൈയിന്റെ ശബ്ദമാണത്. അങ്ങനെ വിളിച്ചപ്പോ ആകാശത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് താഴ്ത്തു വന്നില്ലേ? അങ്ങനെ രണ്ടുപേരെയും പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് ചക്രം കൊണ്ട് ആ മുതലയുടെ വായ അങ്ങോട്ട് പൊളിച്ച്, നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ടായി, അതിൽ ഒരു കുട്ടി സഹോദരനെ കടിച്ചു കൊടുത്തു. കവളത്ത് കടിച്ചിട്ട് ഇങ്ങനെ വിടുന്നില്ല. നിങ്ങളത് കണ്ടാൽ എന്ത് ചെയ്യും? തലോടി കൊടുക്കുക. എന്താ നിങ്ങൾ ചെയ്യുക? അവനങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക,
ഈ ഭാഗത്ത് പിടിച്ചാൽ ഈ കടി തന്നെ വിടും. അപ്പൊ ഒരു മകൻ ഇനി ഒരു മകനെ തെറ്റായിട്ട് പെരുമാറിയാൽ അച്ഛൻ ചെയ്യേണ്ടത് എന്താ? അതാണ് ഈശ്വരൻ അവിടെ ചെയ്തത്. ഞാൻ പലപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു മാതൃഭാവമുണ്ടോന്ന്. അഖില ചരാചര പ്രഭുവാവാന്ന് പറഞ്ഞാൽ അതാത് കാലത്ത് എന്തു വേണമോ അത് ചെയ്യണം. ആ മുതലയുടെ വയറങ്ങട് പിളർക്കാൻ ഒരു വിഷമം ഉണ്ടായില്ല ആർക്ക്? മഹാവിഷ്ണുവിന്. മനസ്സിലാക്കിക്കോളൂ. പുരാണങ്ങൾ അതിനെ അത് അത് ആന കുതിര എന്നൊക്കെ പറയും, അതവിടെ മാറ്റി നിർത്തൂ. അതിൻ്റെ ശരിയായിട്ടുള്ള വശം മനസ്സിലാക്കുക. അപ്പൊ ആർത്തന്മാരുണ്ട് ചിലര്, ദുഃഖത്തിൽ വിളിക്കുന്നവര്, ജിജ്ഞാസുഹു, ഇനി ഇത് കാര്യം എന്താ എന്നൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്ന ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ അതുള്ളവര്, അർത്ഥാർത്ഥി, എന്തെങ്കിലും ഒരു നേട്ടം വേണമെന്ന് ഉദ്ദേശിക്കുന്നവര്, ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ, ഏതാണ്ട് കോടി സംഖ്യ മുടക്കുന്നുണ്ട്, ഒക്കെ വേണ്ടതുപോലെ ആവണല്ലോ അപ്പാ, രണ്ടും രണ്ടോടത്ത് ആവണ്ടേ, ഒക്കെ നടത്തി ഉണ്ടാക്കി ഉദ്യോഗന്മാരൊക്കെ വച്ച് എത്രയും വേഗം അതിൽ ഉത്പന്നങ്ങൾ ഉണ്ടായി ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെ എല്ലാം വേണ്ടതുപോലെ ആവാൻ വേണ്ടി ഒരു ഈശ്വര ഭജനം, അർത്ഥാർത്ഥി. ഇനി നാലാമത്തതൊന്നുണ്ട്, എന്താ? ജ്ഞാനീച ഭരതർഷഭ, ജ്ഞാനമുള്ളവൻ. എന്താ ഈ ജ്ഞാനം? ഈശ്വരനല്ലാതെ ഒന്നും തന്നെ ലോകത്തിലില്ല, ഈശ്വരനല്ലാതെ ഒന്നും തന്നെ ലോകത്തിലില്ല. ഉള്ളതൊക്കെ ഈശ്വരൻ, ഉള്ളതൊക്കെ ഈശ്വരൻ, ഉള്ളതൊക്കെ ഈശ്വരൻ. സർവം വിഷ്ണുമയം ജഗത്, സർവം ബ്രഹ്മമയം ജഗത്, വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. ഈ കാണുന്നത് മുഴുവൻ വാസുദേവൻ മാത്രമാണ്. അങ്ങനത്തെ മഹാത്മാക്കൾ വളരെ ദുർലഭന്മാരാണ്, അങ്ങനെയുള്ള ജ്ഞാനികൾ. അപ്പൊ ജ്ഞാനികൾ എന്താ ചെയ്യുക? അവർക്കൊരാചാരമില്ല, ഒരനുഷ്ഠാനമില്ല, ഒരു പൂജയില്ല, ഒരു ബിംബമില്ല, പ്രത്യേകമായ ഒരു നിഷ്ഠയോ നിയന്ത്രണമോ ഇല്ല. എന്താ അവരുടെ ദൃഷ്ടിയിൽ എല്ലാം കൂടിയിട്ട് ഒരൊറ്റ സത്യമേ ഉള്ളൂ. ദ്വൈതാദ്വൈത വിവർജിതേ സമരസേ, ദ്വൈതാദ്വൈത വിവർജിതേ സമരസേ. അങ്ങനെ സമരസത്തിലാണ് മനസ്സങ്ങട് സമമായിട്ടിരിക്കുക. അകത്തും പുറത്തും ഒരുപോലെ ഈശ്വര ചൈതന്യത്തെ കാണുന്നവരാണ്. ആ ജ്ഞാനിയെ പറ്റി കൃഷ്ണൻ എന്താ പറയാനുള്ളത്? തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യതേ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ പറയുന്നത്? തേഷാം ജ്ഞാനീ, ഈ നാല് കൂട്ടരിൽ വെച്ച് ജ്ഞാനിയുണ്ടല്ലോ. നിത്യയുക്ത, നിരന്തരം ആ ജ്ഞാനിക്ക് എന്നോട് കൂടിയിട്ടുള്ള ആ യുക്തത എന്ന് പറഞ്ഞാൽ ചേർച്ചയുണ്ട്. അദ്ദേഹം കണ്ണുകൊണ്ട് കാണുന്നത് എന്തിനെയാ? ഈ ദൃശ്യപ്രപഞ്ചത്തെ. ഈ ദൃശ്യപ്രപഞ്ചം എവിടെയാ പരിലസിക്കുന്നത്? പരബ്രഹ്മത്തിൽ, ജഗദീശ്വരനിൽ. അപ്പൊ ജഗദീശ്വരനിൽ പരിലസിക്കുന്ന ദൃശ്യത്തെ നോക്കുമ്പോ ജഗദീശ്വരനെ മാറ്റിവെച്ച് ആ ദൃശ്യത്തെ കാണാൻ പറ്റുമോ? എന്താ മിണ്ടാത്തെ? പറ്റുമോ? ഈശ്വരനിലാണ് പരിലസിക്കുന്നത്. സമുദ്രത്തിലുള്ള ഏത് അലയെ നോക്കിയാലും സമുദ്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിൽപ്പുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സമുദ്രത്തിലാണ് ആ അല. ഈ ലോകം എന്ന് പറയുന്ന അല മുഴുവൻ നിൽക്കുന്നത് സമുദ്രത്തിലാണ്. ഇവിടെ നാരായണ വിഭിന്നമായി ജഗദീശ്വരൻ നിന്ന് വ്യത്യാസപ്പെട്ട് അതിൽ നിന്ന് വേറിട്ടിട്ട് ഒരു സാധനം അവിടെ ഇല്ല. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകവസ്തുക്കളെ കാണുമ്പോൾ ബാഹ്യമായിരിക്കുന്ന ഈശ്വര സംഘമാണ് ജ്ഞാനിക്കുണ്ടാവുന്നത്. അവിടെ നമ്മുടെ മനസ്സിലുള്ള മനോവൃത്തികളും ബുദ്ധിയിലുള്ള ബുദ്ധിവൃത്തികളും കൂടി ആവുമ്പോൾ ആന്തരമായിട്ടുള്ളതാണത്, ആന്തരമായിട്ടുള്ളത്. ഞാൻ നിങ്ങളോടൊരു ശ്ലോകം പറയുണ്ടായി. ഞാൻ രണ്ട് ശ്ലോകം രചിച്ചു കൊല്ലങ്ങൾ മുൻപ്, അത് ടോയ്ലറ്റിൽ വെച്ചിട്ടാണ് രചിച്ചതെന്നും പറയുണ്ടായി. ആ ഒരു ശ്ലോകത്തിന്റെ ഒരു ഭാഗം നിങ്ങളോട് പറയാം. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവാ. ഇതാണ് ആ ശ്ലോകം. ആദ്യത്തെ രണ്ടു വരിയിൽ വിവരിക്കുന്നത് എന്താ? ആ സത്യം അല്ലെങ്കിൽ ഈശ്വരന്റെ സ്വഭാവവും സ്വരൂപമാണ് ശാന്തസ്വഭാവം. നിങ്ങൾക്ക് അർത്ഥം അറിയാം, ശാന്തമാണതിൻ്റെ സ്വഭാവം. അജരാത്മകം, അതിനൊരു വിധത്തിലുള്ള ജരയോ നരയോ തേമാനമോ ഇല്ല. ശാന്തസ്വഭാവം അജരാത്മകം ഏക സത്യം, അതൊന്നു മാത്രമേ സത്യമായിട്ടുള്ളൂ. സംവിത്പദം, എവിടെ അതിനെ കിട്ടുക? എന്താണതിൻ്റെ സ്ഥാനം? സംവിത്ത്, സംവിത്ത് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്, ഉണർവ്. നമുക്ക് ഉണർവ് എവിടെയാ? പുറത്തോ അകത്തോ? ആ അകത്തുള്ള ഉണർവുണ്ടല്ലോ, അകത്തുള്ള ഉണർവുണ്ടല്ലോ, ആ അകത്തുള്ള ഉണർവ് അവിടെയാണ് ഇതിനെ തേടേണ്ടത്.
ഉണരണമെങ്കിൽ ഉണർവിന്റെ ഉള്ളിൽ ചെന്നോളൂ. ശാന്തസ്വഭാവം അജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം. അതിനെ ഉപമിക്കാനായിട്ടൊന്നുമില്ല. കലനാവിഹീനം, നമ്മുടെ മനസ്സിന്റെ ഭാവനകളോ ചിന്തകളോ ബുദ്ധിയുടെ വിചാരങ്ങളോ താത്വികമായിരിക്കുന്ന കൽപ്പനകളോ ഒന്നും അവിടെ ഏശുന്നതല്ല. അന്തർബഹിഷ്ഠ ബഹുധാ വ്യവഹാര്യമാണ്, ആ ഒരു വരിക്ക് വേണ്ടിയിട്ടാ പറഞ്ഞത്. അന്തഹ ഉള്ളിൽ, ബഹിഷ പുറത്തും, ബഹുധാ പല പ്രകാരത്തിൽ വ്യവഹാര്യമാണ്. നാം അതോടുകൂടി വ്യവഹരിക്കുന്നു. പുറത്ത് പാഞ്ചഭൗതികമായ പ്രപഞ്ചങ്ങളും പ്രപഞ്ചവും പ്രപഞ്ച വസ്തുക്കളുമായി നാം വ്യവഹരിക്കുന്നു. ഉള്ളിലാവട്ടെ ചിന്തകളായി, വിചാരങ്ങളായി, ഭാവനകളായി, ഓർമ്മകളായി, മറവിയായി, സംശയമായി, സന്ദേഹമായി, ചോദ്യമായി, ഉത്തരമായി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇങ്ങനെ എന്ത് തന്നെ നമ്മുടെ ഉള്ളിൽ പുറപ്പെട്ടാലും നിങ്ങൾ ഈശ്വര ഭിന്നമാവുന്നില്ല, ഈശ്വരിൽ നിന്ന് അകന്നില്ല. എത്ര അല വന്നാലും അല ഒരലയ്ക്ക് പുറമേ വേറെ ഒന്ന് വരുന്നു, ഒന്ന് വേറെ ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരല എപ്പോഴെങ്കിലും സമുദ്ര ഭിന്നമായിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഏത് ദർശനവും ദ്രഷ്ടാവിന്റെ പ്രകടനമാണ് ദർശനം. ഞാൻ പ്രപഞ്ചത്തെ കാണുന്നുവോ അതോ മഹാവിഷ്ണുവിന്റെ പടം കാണുന്നുവോ? രണ്ടും എനിക്ക് ദൃശ്യമാണ്. ആ വിഷ്ണുവിന്റെ പടം കാണുന്ന സമയത്ത് ഞാൻ ദ്രഷ്ടാവിന്റെ പ്രകടനമായ ദൃശ്യമാണ് കാണുന്നത്. അതേപോലെ ഈ ലോകവസ്തുക്കളെ കാണുമ്പോഴും അതേ ദ്രഷ്ടാവിന്റെ പ്രകടനമാണ് ഈ ലോകദൃശ്യം എന്ന് പറയുന്നത്. ഒരിക്കലും ദ്രഷ്ടാവിൽ നിന്ന് ഞാൻ വിട്ടുപോകുന്നില്ല. ദൃശ്യം മുഴുവനും ദ്രഷ്ടാവിന്റെ പരിലസനമാണ് എന്ന് മനസ്സിലാക്കുന്നു. അന്തർബഹിഷ്ഠ ബഹുധാ വ്യവഹാരീയമാണ്, ഉള്ളിൽ മനോവൃത്തികളും ബുദ്ധിവൃത്തികളുമായും പുറമെ ഇന്ദ്രിയവൃത്തികളുമായി വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവനും ഇതേ ഈശ്വരനെയാണ്. അങ്ങനെയുള്ള തദ്ദൈവമേവ മമ സർവം, ആ ദൈവം മാത്രമേ എനിക്ക് എല്ലാം, ആ ദൈവമാണ് അഹം തദേവ, ഞാനും അതേ ദൈവം തന്നെ. മനസ്സിലായോ നിങ്ങൾക്ക്? ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിഷ്ഠ ബഹുധാ വ്യവഹാര്യമാണ് തദ്ദൈവമേവ മമ സർവം അഹം തദേവ. ഇതാണ് ജ്ഞാനിയുടെ നില. തേഷാം ജ്ഞാനി നിത്യയുക്ത. നിത്യയുക്തൻ എന്ന് വെച്ചാൽ നിരന്തരനായിട്ട് ഈശ്വരനോട് കൂടി യോജിച്ചിരിക്കുന്നവനാ. വെള്ളം പാലിലൊഴിച്ചാൽ എങ്ങനെയോ അതാ. അതാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ടത്. ഈശ്വരനോട് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നീശ്വര, അങ്ങയ്ക്ക് സാധിക്കുമെങ്കിൽ അങ്ങയുടെ സാമ്രാജ്യത്തിൽ നിന്ന്, അങ്ങയുടെ വ്യാപ്തിയിൽ നിന്ന് എന്നെ ബഹിഷ്കരിക്കൂന്ന്. പിന്നെ രണ്ടാമത്, സാധിക്കുമെങ്കിൽ എന്റെ പൊന്നീശ്വര എന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കൂന്ന്. ഇത് രണ്ടും ഈശ്വരൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല. ഒരു കാലത്തും അദ്ദേഹത്തിന് സാധിക്കില്ല. അങ്ങയുടെ സാമ്രാജ്യത്തിൽ നിന്ന് ഭൂമാനന്ദ സ്വാമിജിയെ പുറത്തേക്ക് തള്ളില്ല. അങ്ങോരില്ലാത്ത സ്ഥലം എവിടെയാ കൊണ്ടു തള്ളാൻ? നാട് കടത്താൻ പറ്റില്ല. ഇനി എന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുമോ? പറ്റില്ല. എല്ലാറ്റിന്റെയും ഉള്ളിൽ ഒരുപോലെയുള്ളവനാണ് അദ്ദേഹം. ഉണ്ടോ പുറത്തു കിടക്കണു? ഈ രണ്ട് കാര്യം ഒരാഹ്വാനം എന്നുള്ള നിലയ്ക്ക് ഭഗവാന് കൊടുത്തിട്ടുണ്ട് ഞാൻ. അദ്ദേഹം ഇതുവരെ മിണ്ടിയിട്ടില്ല. തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യതേ. ആ ജ്ഞാനിയുടെ മനസ്സിലാണ് ഭഗവാൻ എന്ന് മാത്രമായിട്ടുള്ള ഒരു ഭക്തി. ജഡഭരതമുനിയെ പലരും പലതും ചെയ്തു, കള്ളസംഘം പിടിച്ചു, കള്ളത്തനവനെ കഴുത്ത് ഛേദിക്കാനായി തയ്യാറായി, രണ്ടുപേര് രണ്ടു ഭാഗത്തും അവിടെ രക്തചന്ദനമൊക്കെ കുളിപ്പിച്ച് രക്തചന്ദനം പൂശി അങ്ങനെ ഇവിടെ തയ്യാറാക്കി കൊണ്ടുവന്ന് നിന്നു ഭദ്രകാളി ആ ദേവീക്ഷേത്രത്തിന്റെ മുൻപിൽ. ഒരുത്തൻ നിൽക്കണു, ഒരു മന്നൻ. എവിടെ മല്ലൻ നിൽക്കുകയാണ്, വാളൂരി ചെമ്പരത്തി പൂ പോലെയുള്ള കണ്ണോടുകൂടി. ഇപ്പുറത്ത് നിൽക്കണു, വാളങ്ങട് വെട്ടണം, അവരുടെ തലവൻ വരണം, അതിന് കാത്തിരിക്കുകയാണ്. ജഡഭരതൻ മിണ്ടിയില്ല. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? മിണ്ടിയില്ല, വെറുതെ അങ്ങോട്ട് നിന്ന് കൊടുത്തു. അവർ രണ്ടാളും വാള് പൊക്കി വെട്ടുന്നതിന് മുൻപ് ഭദ്രകാളി ബിംബത്തിൽ നിന്ന് തന്നെ മിന്നൽ പിണർ പോലെ വന്നു ഭദ്രകാളി. ആ വാള് രണ്ടും മേടിച്ച് രണ്ടാളുടെ കഴുത്തും ടപ്പ് ടപ്പ്. ജഡഭരതൻ എന്ത് ചെയ്തിട്ട? നിങ്ങളോ മുറവിളി കൂട്ടുന്നുണ്ടല്ലോ. ഇവിടെ മുറിവിളി ആവശ്യമുണ്ടോ ഭഗവാന്റെ മുൻപിൽ? ഭഗവാനെ നിങ്ങൾ സർവജ്ഞനായി പരിഗണിക്കുന്നുവെങ്കിൽ
സർവശക്തനായി പരിഗണിക്കുന്നുവെങ്കിൽ, സർവവ്യാപിയായി പരിഗണിക്കുന്നുവെങ്കിൽ വായ മൂടിയിരുന്നോളൂ, മിണ്ടരുത്, 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 അരുത്, അരുത്. ഭഗവാന്റെ മുൻപിൽ ചെന്ന് നാം ഒരു ചാർത്ത് കൊടുക്കുകയാണ്, എനിക്ക് ഇന്നതൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ ചാർത്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കേണ്ടതായ ഒരു ഭഗവാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭഗവത്വം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ജ്ഞാനികളത് അറിയുന്നുണ്ട്. ഏകഭക്തിർ വിശിഷ്യതേ, അങ്ങനത്തെ ജ്ഞാനിയുണ്ടല്ലോ. പ്രിയോഹി ജ്ഞാനിനോ അത്യർത്ഥം, ആ ജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അഹം സച മമ പ്രിയ, ഞാനും ജ്ഞാനിക്ക് കണ്ണിലുണിയ. അപ്പൊ എനിക്കും ജ്ഞാനിക്കും തമ്മിലുള്ള ബന്ധമെന്താ? ജ്ഞാനിക്ക് ഞാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, എനിക്കോ തത്വജ്ഞാനിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. ഇതാണ് ഗീതയിൽ പറയുന്നത്. ഇതെന്തിനാ ഞാനിത് പറഞ്ഞത്? ജ്ഞാനം വിശുദ്ധമാപ്നോതി മദ്ഭക്തിം വാ യദൃച്ഛയാ. ഒന്നിലോ പരമമായിരിക്കുന്ന ജ്ഞാനം കിട്ടും, അതല്ലെങ്കിലോ പരമമായിരിക്കുന്ന ഭക്തി കൈവരും. ഇത് രണ്ടും സമാന്തരങ്ങളാണ്. സ്വർഗിണോപ്യേതമിച്ഛന്തി ലോകം നിരയിനസ്തഥ സാധകം ജ്ഞാനഭക്തിഭ്യാം ഉഭയം തദസാധകം. സ്വർഗിണോപ്യേതമിച്ഛന്തി. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ പ്രേക്ഷകരെ, കൂട്ടരെ? എന്താ മനസ്സിലാക്കണത്? കേക്കൂ പറയുന്നത്. സ്വർഗിണോപ്യേതമിച്ഛന്തി, സ്വർഗവാസികളുണ്ടല്ലോ, സ്വർനിവാസികൾ, അവർ പോലും ഈ ഭൂമിയിൽ വന്ന് ജനിക്കണം എന്ന് വിചാരിക്കുന്നവരാണ്. ഇപ്പൊ സ്വർഗത്തിലുള്ളവരെ കണ്ടാൽ എങ്ങനെയാ നൈമിഷാരണ്യം സത്രശാലയിലേക്ക് ഒന്ന് അങ്ങോട്ട് പ്രവേശിച്ച് അവിടെ ഇരിക്കുകയെന്നാ അവർ ചോദിക്കുക. അവിടെ കഴിഞ്ഞോ കാര്യങ്ങൾ? ഞങ്ങൾക്ക് അവിടെ ഒന്ന് കടന്നാ കൊള്ളാം, ഇരുന്നാ കൊള്ളാം. നമ്മളിവിടെ എന്ത് ചെയ്യണു? ഒഴിഞ്ഞ ചെയറെടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നു. സ്വർഗിണോപ്യേതമിച്ഛന്തി, സ്വർഗവാസികൾ ഈ ലോകത്തിൽ വരാനാണ് ഇഷ്ടപ്പെടുന്നത്. ലോകം നിരയിണസ്തഥ, നരകത്തിലുള്ളവർക്കും ഇവിടെ വരാനാണ് ഇഷ്ടം. അതിനാണ് അവർ ഉറ്റുനോക്കുന്നത്. എന്താ കാരണം? സാധകം ജ്ഞാനഭക്തിഭ്യാം. ഒന്ന് ചെവി കടം കൊടുത്ത് കേട്ട് മനസ്സിലാക്കൂ കൂട്ടരെ. സാധകം ജ്ഞാനഭക്തിഭ്യാം, ഈ ഭൂമണ്ഡലത്തിൽ മനുഷ്യരാശിയിൽ വന്ന് ജനിച്ചാൽ മാത്രമേ നമുക്ക് ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം, തത്വജ്ഞാനം, സത്യത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുപോലെ ജഗദീശ്വരനോട് ആ കൈതവമായി നിത്യനിരന്തരമായി യുക്തമായിരിക്കുന്ന ഭക്തി, അത് കൈവരിക്കാനും ഈ മനുഷ്യജന്മം മാത്രമേ ഉതകൂ, ഈ ഭൂലോകം മാത്രമേ ഉതകൂ. ഒരൊറ്റാളും തെറ്റിദ്ധരിച്ചു പോകരുത്. സ്വർഗം ഭൂമിയേക്കാൾ ശ്രേഷ്ഠമാണ്, ഉപരിയാണ്, വിലമതിപ്പുള്ളതാണെന്ന്. സ്വർഗത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും ഇന്ന് മുതൽക്ക് നിങ്ങൾ ടപ് ടപ് ചുവന്ന മഷി കൊണ്ട് രണ്ട് വരയിട്ട് എട്ടയലക്കം അപ്പുറത്തേക്ക് വലിച്ചങ്ങട് എറിയും. നമുക്ക് സ്വർഗമോ, സ്വർഗമോ, മനുഷ്യനോ? ഒരിക്കലും വേണ്ട, വേണ്ട. സ്വർഗവാസികൾ പോലും ഉറ്റുനോക്കുന്നതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. സ്വർഗിണോപ്യേതമിച്ഛന്തി ലോകം നിരയിനസ്തഥ, നരകവാസികൾ പോലും ഇതാണ് ഇഷ്ടപ്പെടുന്നത്. എന്താ? ജ്ഞാനഭക്തിഭ്യാം സാധകം, ആത്മജ്ഞാനം കൈവരിക്കാനും നേടാനും സിദ്ധിക്കാനും സാക്ഷാത്കരിക്കാനും, അതുപോലെ അങ്ങേയറ്റത്തെ പരാഭക്തി, ഏകഭക്തി, അത് വളർത്തിയെടുക്കാനും പറ്റിയിട്ടുള്ള ഒരു അവസരം, ഒരു മാധ്യമം, അതിവിടെയേ ഉള്ളൂ സാധ്യത. ഉഭയം തദസാധകം, നേരെ മറിച്ച് സ്വർഗവാസമോ നരകവാസമോ, ഈ രണ്ട് കാര്യത്തിനും കടുകട പോലും ഉപയോഗമില്ല, പ്രയോജനപ്പെടില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് കേട്ടാ പോരാ കൂട്ടരെ, നിങ്ങളുടെ മനസ്സ് അതുപോലെയാവണം. ഈ സെക്കൻഡ് മുതൽ നിങ്ങൾ സ്വർഗത്തിനെ അഭിലഷിക്കരുത്, അരുത്, നരകത്തിനെ പേടിക്കരുത്, അരുത്. ഞാൻ ഭക്തനാണ്, ഞാൻ ഭക്തനാണ്, ഞാൻ ഈശ്വരീയനാണ്, എന്റെ ഉള്ളിലും പുറത്തും ഒരേ ഈശ്വര ചൈതന്യമാണ് പരിലസിക്കുന്നത്. ഇത് മുഴുവനും മനസ്സിലായില്ലെങ്കിലും ഞാനത് ഉൾക്കൊള്ളണു, എന്റെ ആശയത്തിന്റെ ഭാഗമായി അത്. ഈ ധാരണ ഞാൻ ഒരിക്കലും പണയം വയ്ക്കില്ല, ഇതിൽ നിന്ന് വഴുതിപ്പോവാൻ അനുവദിക്കില്ല. എനിക്കിത് മാത്രമേ വേണ്ടൂ. സ്വർഗമേ ഫൂ, നരകമേ ഛൂ, രണ്ടും നമുക്ക് വേണ്ടാന്ന്. ഇതെന്തിനാ അവിടെ എഴുതിയിരിക്കണത്? വല്ലവർക്കും വായിക്കാനാണോ, അതോ നിങ്ങൾ മനസ്സിലാക്കാനോ? ഇത് ശാസ്ത്രമാണ് കൂട്ടരെ. സ്വർഗിണോപ്യേതമിച്ഛന്തി ലോകം നിരയിനസ്തഥ സാധകം ജ്ഞാനഭക്തിഭ്യാം ഉഭയം തദസാധകം. കഠോപനിഷത്തിൽ ഒരു വിവരണമുണ്ട്, വളരെ വർണ്ണശബളമായിട്ടുള്ള ഒരു തുടക്കമാണ്. ചെറിയൊരു കുട്ടി, അച്ഛൻ വാജശ്രവസ്
വലിയൊരു യാഗം നടത്താൻ തീരുമാനിച്ചു. അപ്പൊ മകന് സന്തോഷമായി, എൻ്റെ അച്ഛൻ ഒരു യാഗം നടത്തുന്നുണ്ടല്ലോ. ഈ യാഗം യാഗം എന്ന് പറഞ്ഞാൽ എന്താ? ത്യാഗം ത്യാഗം എന്നാണ് അർത്ഥം. അപ്പൊ നമ്മളൊരു സത്രം, വലിയൊരു യാഗമാണ്, ഒരു ജ്ഞാനയാഗം ഇത് നടത്തുന്നത്. ഈ ജ്ഞാനയാഗം നടത്തുന്നവർക്കും ഇതിൽ പങ്കെടുക്കുന്നവർക്കും പ്രേക്ഷകർക്കുമെല്ലാം ഇത് എന്തിനുള്ള വേദിയാ? പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള വേദിയാണത്, ഗ്രഹിക്കാനും, പിന്നെയോ കയ്യിലുള്ളതൊക്കെ കൊടുക്കാനുമുള്ള വേദിയാ. എന്താ നിങ്ങൾ ചിരിക്കണേ? ഈ യാഗം യാഗം എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള ഏറ്റവും നല്ല മുതലൊക്കെ ഇങ്ങോട്ട് കൊടുക്കണം. അജനൊരു യാഗം നടത്തി, ഖജാന മുഴുവൻ കാലിയായി. അപ്പോഴാണ് കൗസപ്രഭേദേ വരദന്തു ശിഷ്യ എന്ന് പറയുന്നത്. വരദന്തു മഹർഷിയുടെ ശിഷ്യൻ കൗസൻ വന്നപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ സ്വർണ്ണപാത്രമോ സ്വർണ്ണത്തളികയോ സ്വർണ്ണ നാണയോ ഒന്നുമില്ല, എന്നിട്ട് മൺപാത്രത്തിലാണ് അത്രേ സ്വീകരിച്ചത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ സംസ്കാരമാണ് ഈ പറയുന്നത്. കയ്യിലുള്ളത് മുഴുവനും കൊടുത്തു, പ്രജകളെ എല്ലാവരെയും വിളിച്ചു, ഇഷ്ടംപോലെ മൃഷ്ടാന്ന ഭോജനം ഒരു ഭാഗത്ത്, ആർക്കെല്ലാം എന്തെല്ലാം വേണോ അത് മുഴുവനും കൊടുത്ത് ഖജാന കാലിയായി. അതാണ് യാഗം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ വെറുതെ സത്രശാലയ്ക്ക് കൈവീശി വന്നതുകൊണ്ട് സത്രമായില്ല. ഈ സത്രം നിങ്ങളുടെ എല്ലാവരുടെയുമാണ്. ഇത് സംഘാടകരുടെ അല്ല, ഇത് ഞങ്ങൾ സന്യാസിമാരുടെ അല്ല, ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ അല്ല, ഇത് നിങ്ങളുടെയാണ്, നിങ്ങളുടെയാണ്. നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമാജത്തിന് വേണ്ടി നടത്തുന്നതാണ് ഈ സത്രം. വേണ്ടതുപോലെ നടക്കണമെങ്കിൽ ഇത് ധാരാളം വന്ന് ഇതിൽ നൽകുന്നതായ ജ്ഞാനദാനമുണ്ടല്ലോ, അത് നിങ്ങളെല്ലാവരും ഏറ്റുമേടിച്ച് ഉൾക്കൊണ്ട് അതിൻ്റെ ആ പ്രകാശത്തിൽ, അതിൻ്റെ ആനന്ദത്തിൽ, അതിൻ്റെ പ്രസ്ഫുരണത്തിൽ ആറാടി 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 ആനന്ദ മത്തരായി ആഹ്ലാദഭരിതരായി ആത്മാഹ്ലാദം എല്ലാവരിലും അഭിഷേകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോഴാണ് ഈ സത്രം എന്ന് പറയുന്നത് സഫലമാകുക. ഇവിടെ നടക്കുന്ന പ്രവചനങ്ങൾ, തത്വപ്രവചനങ്ങൾ മുഴുവൻ അങ്ങനെ മനുഷ്യരെ ഉദ്ബുദ്ധരും പ്രബുദ്ധരും ശുദ്ധരും നിർമ്മലരും പൂർണരും മികവും നിറവും തികവും അങ്ങനെ നിറഞ്ഞ് വഴിഞ്ഞങ്ങടെ ഒഴുകണം മുഖത്തിലൂടെ. അങ്ങനത്തതാവണം ഈ സത്രം. പക്ഷേ ഈ സത്രം നടത്താൻ അപ്പോൾ വലിയ ഒരു ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരെ എന്തു വേണം? യാഗം എന്ന് പറഞ്ഞാൽ വാജസ്രവസിന് കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തങ്ങനെ ഗംഭീരമാവാനുള്ള ഒരു സ്ഥലമാണത്. ആ തേജസ് അത്ര വിശേഷമാണ്. വാജസ്രവസ് എന്ത് ചെയ്തു? മന്ത്രവും തന്ത്രവും അധ്വര്യക്കളും ഋത്വക്കുകളും ഒക്കെ ഉണ്ട് വന്നു. ആ ദാനം കൊടുക്കാനുള്ള സന്ദർഭം വന്നപ്പോ അച്ഛൻ തെരഞ്ഞെടുത്തതൊക്കെ മൂന്ന് മുലച്ചി പശുക്കളെയാ, ഒറ്റക്കൊമ്പികളെ, കറവ പറ്റിയത്, കാലിന് കൊളമ്പുദീനം വന്നിട്ടുള്ളത്, ഇങ്ങനെ തൻ്റെ തൊഴുത്തിൽ ഗോശാലയിൽ തകരാറുള്ളതിനെ മുഴുവൻ പെറുക്കിയെടുത്ത് പവിത്രമായ ദിവ്യമായ വേദമന്ത്രങ്ങൾ പറഞ്ഞ് കൊടുക്കാനാണ് നോക്കിയത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ വൈരുദ്ധ്യം, ഏറ്റവും നല്ല സാധനം തെരഞ്ഞെടുത്ത് തെരഞ്ഞെടുത്ത് പുതിയത് മേടിച്ചു കൊടുക്കണം. പശുവിനെ കൊടുക്കുകയാണെങ്കിൽ കറുത്ത പശു, കടിഞ്ഞിപ്പേറായിട്ടുള്ള പശു, പശുക്കുട്ടിയായിട്ടുള്ള പശു, അങ്ങനെയുള്ളതിനെയാണ് കൊടുക്കേണ്ടത്. ഇതിൽ എവിടുന്നോ മേടിച്ച് എന്തോ ആയി വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും കൊടുക്കും, അങ്ങനെയുള്ളതല്ല വേണ്ടത്. ഭഗവാൻ ഒരു കൊല പഴം കൊണ്ടുപോവാണെങ്കിൽ നിലത്ത് വയ്ക്കാതെ കൊണ്ടുപോകും. നിലത്ത് വെച്ചാൽ അത് ഞെളിയും, പഴുത്തതാണല്ലോ. അതിങ്ങനെ കുത്തിപ്പിടിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുപോയി ഭഗവാൻ അങ്ങോട്ട് കൊടുക്കണം, സമർപ്പിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും നോട്ട് കൊടുക്കുകയാണെങ്കിൽ മുഷിപ്പില്ലാത്തത്, കയ്യിൽ മുഷിഞ്ഞതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കൊടുത്തോളൂ, അത് വേറൊരു നിയമം. ഏറ്റവും നല്ല സാധനം വേണം കൊടുക്കാൻ. ഇവിടെ വാജശ്രവസ് എന്ത് ചെയ്തു? ഈ പറഞ്ഞതൊക്കെയാ ചെയ്തത്. മകന് സഹിച്ചില്ല. മകൻ എന്നെ ആർക്കാ കൊടുക്കാൻ പോണേ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടിട്ടാണ് യമൻപുരിയിലേക്ക് യമന് കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന്. യമൻ അവിടെ ഇല്ല, മൂന്ന് ദിവസം കഴിഞ്ഞു വന്നെത്തി. യമന് വലിയ പേടിയായി. മൂന്ന് ദിവസം ഭൂലോകത്തിൽ നിന്ന് ഒരു ബ്രഹ്മചാരി ഉടലോടുകൂടി വന്ന് ഇവിടെ എൻ്റെ മുൻപിൽ പട്ടിണി കിടന്നുല്ലോ, ആദരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, വലിയ പേടിയായി, മൂന്ന് വരം തരാമെന്ന് പറഞ്ഞു. ഒന്നും രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ വരം ചോദിച്ചപ്പോഴാണ് എനിക്ക് എന്താ മനസ്സിലാവേണ്ടത്. ഏയം പ്രേതേ വിചികിത്സാ മനുഷ്യേ അസ്തിത്യേകേ നയമസ്തീതി ജൈകേ ഏതദ് വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാം ഏഷ വരസ്തൃതീയ. മനുഷ്യർ മരിച്ചുപോയാൽ ആ മരണം എന്ന് പറയുന്നത് പൂർണ്ണമായ പര്യവസാനമാണോ അതോ ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ? പ്രേതരൂപത്തിൽ ഈ ശരീരത്തിനെ അതിജീവിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് അവശേഷിക്കുന്നുണ്ടോ എന്നെനിക്ക് മനസ്സിലാവണം. ലോകത്തിൽ രണ്ടു തരത്തിലാണ് അഭിപ്രായം. അസ്ഥി ഇത്യേകേ ന്യായമസ്ഥി ഇതി ചെയ്യുകേ. ചിലർ പറയണു ശരീരം തന്നെയാ, വേറെ ഒന്നുമില്ല എന്ന്, നമ്മുടെ യുക്തിവാദികൾ. പിന്നെയോ വൈദിക ചിന്തകന്മാർ പറയണു മനുഷ്യൻ ജീവനാണ്,
ഒരിക്കലും ശരീരമല്ല. ശരീരം വീഴുമ്പോൾ ജീവൻ വീഴില്ല, വീഴില്ല. തിളപ്പിച്ച വെള്ളം ചൂടാറിയാൽ അഗ്നി കെട്ടുപോവോ? എന്താ ഉണ്ടാത്തേ? തിളപ്പിച്ച വെള്ളം ചൂടാറി, ചൂടാറിയപ്പോൾ അഗ്നി തന്നെ മരിച്ചു ഇല്ലാതെയായി പോവോ? അതില്ലല്ലോ. ഇതിൻ്റെ സത്യം എനിക്ക് പറഞ്ഞു തരണം. അങ്ങാണല്ലോ ഈ കൊന്ന എല്ലാവരെയും കലവറയിൽ കൊണ്ടുവയ്ക്കണത്. അപ്പം ആ കലവറ ഒന്ന് തുറന്ന് സത്യം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഇതങ്ങോട്ട് കേട്ടപ്പോൾ യമന് പേടിയായി, സംശയമായി, പൊല്ലാപ്പ്. വാസ്തവത്തിൽ ഈ മരണത്തിനെ പറ്റി ഒരാൾക്കും അറിയില്ല. അതാണ് ഈ മരണാധിപന് ഇത്ര വലിയ ശക്തി. ആരെങ്കിലും അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ സൂത്രം പുറത്തേക്ക് വരും. അപ്പൊ ഇത് ചോദിക്കരുത് എന്ന് പറഞ്ഞ് പറയാണ്. ദേവൈരത്രാഭിചികിത്സിതം പുരാ നഹി സുജ്ഞേയം അണുരേഷധർമ്മ അന്യം വരം നചികേതോ വൃണീഷ്വ മാ മോപരോത്സീരി അതി മാ സൃജൈനം. നോക്കൂ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, 1000 പൂർണ്ണചന്ദ്രൻ ഉദിച്ച മാതിരിയാണ് എനിക്ക് തോന്നുക. ദേവൈരത്രാപി വിചികിത്സിതം പുരാ, സ്വർവാസികളായിരിക്കുന്ന ദേവന്മാർക്ക് പോലും ഈ കാര്യത്തിൽ സംശയമാണേ. നഹി സുജ്ഞേയം അണുരേഷധർമ്മ, ഈ ധർമ്മം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമാണ്. ഈ സത്യം അതിസൂക്ഷ്മമായതിനാൽ ഇത് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല. ദേവലോകത്ത് ദേവന്മാർക്ക് മധ്യേ വലിയ ഡിബേറ്റാണ് നടക്കുന്നത്. അവർക്ക് ആർക്കും ഇതിനൊരു പരിഹാരം, ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്നു നചികേതസേ അന്യം വരം നചികേതോ വൃണീഷ്വ, വേറെ ഏതെങ്കിലും വരം എന്നോട് ചോദിക്കൂ. മാമോപരോത്സീരതി മാം സൃജൈനം, ഈ മരണരഹസ്യം മാത്രം എന്നോട് ചോദിക്കരുതേ. ഇതെന്റെ കുതികാലിൽ അടിക്കുന്നത് പോലെയാ, എന്നോട് ചോദിക്കരുതേ. ഞാൻ തന്നെ വലയും, മരണമില്ലാന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടി വരും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മരണം എന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു തരേണ്ടി വരും. അങ്ങനെ പറഞ്ഞു തന്നാൽ യമനെ പറ്റി ആരും പിന്നെ പരിഭ്രമിക്കില്ല. അപ്പൊ എന്നെ തന്നെ നാമാവശേഷമാക്കുന്ന ഒരു ചോദ്യമാണിത്. അതുകൊണ്ട് ചോദിച്ചു പോകരുതേ. ദേവന്മാർക്ക് പോലും സംശയമാണേ. അതങ്ങനെ തന്നെ വിട്ടോളൂ. ഞാൻ എത്ര വേണമെങ്കിലും രാജ്യം തരാം, സുന്ദരികളെ തരാം, പാട്ട് തരാം, കൂത്ത് തരാം, വീണ, ഫിഡിൽ, നന്ദുർണി, എന്തൊക്കെ വേണോ ഒക്കെ തരാം. ആ പാട്ടും പാട്ടും കൂത്തുമായി കണ്ടും കേട്ടും രസിച്ച് ദീർഘകാലം ജീവിക്കൂ. എന്നാലും മാമോപരോത്സീരതി മാം സൃജൈനം, ഈ ഒരു ചോദ്യം മാത്രം ചോദിക്കരുതേന്ന്. അപ്പൊ നചികേതസ് എന്താ പറഞ്ഞേ? ദേവന്മാർക്ക് പോലും സംശയമുണ്ടെങ്കിൽ അതേ കാരണത്താൽ എനിക്കത് അറിഞ്ഞേ തീരൂ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനേ യമധർമ്മരാജാവിനെ കണ്ടു, ചോദിച്ചപ്പോ ഇങ്ങനെയാ പറയണത്, അവിടെ ഇല്ല രക്ഷ, ഞാൻ മടങ്ങിക്കിട്ട് പോന്നു. ഇതാണ് നിങ്ങളെല്ലാവരും പറയുക. നചികേതസ് പറഞ്ഞങ്ങനെയല്ല, ഓ ദേവന്മാർക്ക് പോലും സംശയമാണോ ഈ കാര്യത്തിൽ? അങ്ങനെ ഉറപ്പിച്ചു പറയണു, ഇത് മനസ്സിലാക്കാൻ വിഷമമാണെന്നും അങ്ങ് പറയണു. അപ്പൊ അതിന്റെ അർത്ഥം ഇതിന്റെ താക്കോൽ അങ്ങടെ കയ്യിലുണ്ട് എന്നാണല്ലോ. ഇത് മനസ്സിലാക്കാൻ വിഷമാണെന്ന് പറയണമെങ്കിൽ ഇത് അങ്ങക്ക് അറിയാം. ദേവന്മാർക്ക് സംശയമാണെങ്കിലോ ഞാൻ നിശ്ചയമായിട്ടും ഇത് അറിയണം എന്ന് പറഞ്ഞിട്ടാണ് നിർബന്ധിച്ചത്. സാധാരണ വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറയുന്ന ഒരു ഭാഗമുണ്ട്, മൂന്ന് കൂട്ടം സംഗതികൾ വളരെ അപൂർവമാണത്ര ഈശ്വരാനുഗ്രഹം കൊണ്ടേ ഉണ്ടാവുള്ളൂ എന്ന്. മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശയ, മനുഷ്യനായി ജനിക്കുക വളരെ അപൂർവമാണ്. മുമുക്ഷുത്വം മോക്ഷം വേണം എന്നുള്ളൊരു വിചാരം തീവ്രത, അതും വളരെ അപൂർവമാണ്. മഹാപുരുഷ സംശയ, മഹാപുരുഷന്മാരെ ആശ്രയിക്കുന്നതും വളരെ അപൂർവമാണ്. മനുഷ്യനായി ജനിക്കുക, മോക്ഷം വേണം എന്നുള്ള വിചാരം, പിന്നെ ഏതെങ്കിലും മഹാപുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ആത്മാനുഭവമുള്ള മഹാനുഭാവന്മാർ, ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർ, അവരുടെ അടുത്തുള്ള ഒരു ആശ്രയ ബുദ്ധി, ഇത് മൂന്നും വളരെ അപൂർവമാണത്രേ. അപ്പൊ മനുഷ്യനായി ജനിക്കണം, ഒരു സദ്ഗുരു സകാശം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണം, അദ്ദേഹം ഉപദേശിക്കുന്ന തത്വജ്ഞാനം ഗ്രഹിക്കണം, മനനം നിധിധ്യാസനം എന്നീ മുറകൾ അനുഷ്ഠിച്ച് അനുവർത്തിച്ച് അവസാനം സാക്ഷാത്കാരം വരുത്തി മോക്ഷം നേടണം. ഇതാണ് നമുക്ക് ആവശ്യം. അത് സാധിക്കണമെങ്കിൽ നമ്മുടെ ഭൂലോകവും മനുഷ്യജന്മം ഉണ്ടെങ്കിലേ പറ്റൂ. നനരസ്വർഗതിം കാംക്ഷേത് നാരകീം വാ വിചക്ഷണ നേമം ലോകം ച കാംക്ഷേത ദേഹാവേശാത് പ്രമാദ്യതീ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കുന്നുണ്ടോ? താല്പര്യം തോന്നുന്നുണ്ടോ? അതോ ഇതൊക്കെ കഠിനമായ വേദാന്തമാണെന്ന് പറഞ്ഞു തള്ളുവോ?
നരഹ സ്വർഗതിം കാംക്ഷേത്, ഉത്തമനായിരിക്കുന്ന മനുഷ്യൻ നരൻ ഒരിക്കലും സ്വർഗത്തിനു വേണ്ടി ആശിക്കരുത്, പ്രാർത്ഥിക്കരുത്, പ്രയത്നിക്കരുത്. നാരകീം വാ വിചക്ഷണ, നരകത്തിനു വേണ്ടിയും പരിശ്രമിക്കുക, അതിനെപ്പറ്റി പരിഭ്രമിക്കുക ചെയ്യരുത്. നേമം ലോകം ച കാംക്ഷേത, ഇതാണ് ഭാഗവതത്തിന്റെ വിശേഷത. ഈ ലോകത്തിൽ കുറെ കാലം കൂടണമെന്നും നിങ്ങൾ വിചാരിക്കരുത്. എന്താ ദേഹാവേശാത് പ്രമാദ്യതി, ഇപ്പൊ കൂടിയിട്ടുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ കൂടിയിട്ടുണ്ടല്ലോ മനുഷ്യ ജീവിതത്തിൽ. എത്ര കൊല്ലം കഴിഞ്ഞു? 20, 30, 40, 50, 60, 70. ഈ 70 കൊല്ലങ്ങളായിട്ട് നിങ്ങൾക്ക് എന്താ മെച്ചമുണ്ടായത്? നശ്വരമായിരിക്കുന്ന ശരീരം വെച്ച്, നശ്വര ലോകത്തിൽ ജീവിച്ച്, നശ്വരങ്ങളായിരിക്കുന്ന രണ്ടോ മൂന്നോ സന്താനങ്ങളോടുകൂടി വാഴുന്നു. എന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് കംപ്ലൈന്റും പാഴും പരാതി, ഇതല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്? എന്താണ്ടാതെ? അപ്പൊ ഇനി ഇവിടെ കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പൊ ഈ ലോകം വേണമെന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല. എന്താ കാരണം? ദേഹാവേശാത് പ്രമാദ്യതി, ഈ ദേഹം അങ്ങോട്ട് കിട്ടിയപ്പോ ഉടനെ ദേഹമാണ് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നു. അത് വന്നതിന് ശേഷം പിന്നെ വ്യാമോഹമായി. ദേഹത്തിന്റെ ബന്ധങ്ങളെ നമ്മുടെ ബന്ധങ്ങളായി കണക്കാക്കി, ദേഹത്തിന് അനുഭവിക്കാനുള്ള പദാർത്ഥങ്ങളെ നമുക്ക് വേണം എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞുകൂടുക ചെയ്യണത്. അപ്പൊ ഈ ദേഹം കിട്ടിയത് കൊണ്ട് നമുക്ക് മോഹമില്ലായ്മയല്ല, മോഹം പ്രബലമായി പിടികൂടുകയാണ്. അപ്പൊ കൃഷ്ണൻ പറയാണ്, നരകം അഭിലഷിക്കണ്ട, സ്വർഗം അഭിലഷിക്കണ്ട, ഈ ലോകവും അഭിലഷിക്കണ്ട എന്ന്. പിന്നെ എന്താ നിങ്ങൾക്ക് അഭിലഷിക്കാനുള്ളത്? ജഗദീശ്വരൻ അന്തരാത്മാ മാത്രം, മാത്രം, മാത്രം. ആ അന്തരാത്മീയമായിരിക്കുന്ന ഒരു അഭിലാഷം, അത് മാത്രം ഉറച്ച് വികസിച്ച് പൂർണ്ണമായി അതിനെ എല്ലാ വിധത്തിലുള്ള നിഗവും സ്ഥിരതയും വരാൻ വേണ്ടിയാണ് മൂന്നിനെയും ഇങ്ങനെ വിലയിരുത്തുന്നത്. ഇതുപോലെ കൃഷ്ണൻ മറ്റു സമയങ്ങളിലും പറയുന്നുണ്ട്, നാഭിനന്ദേ ധ്രുവം മൃത്യും അധ്രുവം വാപി ജീവിതം. മരണം എങ്ങനെയായാലും സുനിശ്ചിതമാണ്. സുനിശ്ചിതമായതുകൊണ്ട് മരണം അഭിലഷിക്കരുത്. ജീവിതമോ എല്ലാം കൊണ്ടും അനിശ്ചിതവുമാണ്, അതുകൊണ്ട് അതും വേണ്ട. അപ്പൊ മനസ്സിനെ ജീവിതത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒരേപോലെ ഉയർത്തി ഈശ്വരിൽ മാത്രം നിർത്തിക്കൊണ്ടിരിക്കുക. എടവും വലവും നോക്കണ്ട, അപ്പുറവും ഇപ്പുറവും ചിന്തിക്കണ്ട. എല്ലാം കാണുന്നത് മുഴുവനും യാതൊന്നു കാൺകിലുദാരായണ പ്രതിമ, എന്ത് കണ്ടാലും അത് നാരായണ പ്രതിമ. യാതൊന്നു കാൺകിലതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കിലതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്കിലതു നാരായണ അർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമഃ. അങ്ങനെ ആയിത്തീരുകയാണ്, അതാണ് നമുക്ക് വേണ്ടത്. അജനും ഇന്ദുമതിയും കൂടി ഉദ്യാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉല്ലസിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇന്ദുമതിയുടെ പ്രാണൻ പോയി താഴത്ത് വീണു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊന്നങ്ങോട്ട് പോവാ രാജധാനിയിലേക്ക്. അവിടെ രാജാവും രാജ്യം കൂടി ഇങ്ങനെ ചെറുപ്പക്കാർ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മോളിൽ നിന്ന് എന്തോ വീണ് കണ്ടു. ഇന്ദുമതി പ്രാണഹീനയായിട്ട്, സന്തോഷം അല്ല സങ്കടം എത്രത്തോളം ആലോചിച്ചു നോക്കൂ. അജൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി, രാജ്ഞിയെ കെട്ടിപ്പിടിച്ചും പലതരത്തിലുമായിട്ട് കരച്ചൽ തുടങ്ങി. സൂര്യാസ്തമനത്തിന് സമയമായി, ഒഴിവാവണില്ല. അപ്പൊ വസിഷ്ഠ മഹർഷിക്ക് ആ വിവരം കിട്ടിയത്രേ. കിട്ടിയപ്പോ എന്താ ചെയ്യുക? ഇങ്ങനെ ദുഃഖിക്കുന്ന സമയത്ത് കുറെ നേരം ആയില്ലോ ദുഃഖിക്കണു, എന്നാ ഒരു ഗ്ലാസ് ചായ കുടിപ്പിക്കുക എന്നല്ലേ നിങ്ങളൊക്കെ വിചാരിക്കുക. വസിഷ്ഠർ എന്ത് ചെയ്തു? ഒരു സന്ദേശം കൊടുത്തയച്ചു. എന്താ സന്ദേശം? മരണം പ്രകൃതി ശരീരിനാം വികൃതിർ ജീവിതമുച്യതേ ബുധൈ ക്ഷണമപ്യവതിഷ്ഠതേ ശ്വസൻ യദി ജന്തുർ നഹി ലാഭവാനസൗ. പ്രേക്ഷകരെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ആരാ നിങ്ങളോട് പറയുക? നിങ്ങളുടെ മുത്തശ്ശൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മുത്തശ്ശന്റെ മുത്തശ്ശന്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടോ? മരണം പ്രകൃതി ശരീരിനാം, ശരീരമുള്ളവർക്കൊക്കെ മരണം പ്രകൃതി സഹജമാണ്. ഇവിടെ മരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നത് അവസാനം എന്തിനു വേണ്ടിയിട്ടാ? മിണ്ടുന്നില്ല, കണ്ടില്ലേ? അവസാനം എന്തിനു വേണ്ടിയിട്ടാ നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്? തുറന്നു പറയും, മരിക്കാൻ. ഒന്ന് പറയും കേക്കട്ടെ, മരിക്കാൻ. ഇത് പറഞ്ഞതുകൊണ്ട് മരണം ഓടിയൊന്നും വരില്ല.
നിങ്ങളുടെ മനസ്സ് മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടുക ചെയ്യുക. നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ്. മരണമില്ലാതെ ഇരുന്നാലത്തെ സ്ഥിതി സഹിക്കുകയ്യ. അപ്പോ നമ്മുടെ പൂർവികരൊക്കെ മരിക്കാതെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര മുറി വേണം? കൊണ്ടു നടക്കാൻ പറ്റുമോ? നമ്മുടെ ഖജാനയിൽ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ, ശമ്പളം കൊടുക്കാണ്ടാവില്ല. ഒക്കെ പെൻഷൻകാരെ അവർ ചാവണില്ല, പിന്നെ എങ്ങനെയാ പൈസ ഉണ്ടാവുക? മരണം പ്രകൃതി ശരീരിനാം വികൃതിർ ജീവിതമുച്യതേ ബുധൈഹി. അറിവുള്ളവർ പറയുന്നത് എന്താ? ജീവിതമാണ് വികൃതി എന്ന്. എന്താ ഈ വികൃതി എന്നുള്ള വാക്കിനർത്ഥം? രണ്ട് കുട്ടികൾ ഒരേ സമയത്ത് രണ്ട് കുടുംബങ്ങളിൽ ജനിക്കുന്നു, രണ്ടു തരത്തിലാ. ഒരേ അച്ഛനമ്മമാർക്കുണ്ടാവുന്ന നാല് കുട്ടികൾ നാല് തരത്തിലാ. ഒന്നൊരു കുരുടൻ, മറ്റൊരു പാണ്ഡൻ, കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പലതരത്തിലാണ് ഓരോന്നും. അങ്ങനെ വരുമ്പോ വികൃതിർ ജീവിതമുച്യതേ ബുധൈഹി ക്ഷണമപ്യ അവധിഷ്ഠതേ ശ്വസൻ. അതുകൊണ്ട് ആരെങ്കിലും ഒരാള് ഒരു ക്ഷണവും കൂടി ശ്വസിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞതിനാൽ യതി ജന്തുർ നഹി ലാഭവാനസൂ, ഒരു ജന്തുവിനും ഒരു ലാഭമുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ദുമതി വികൃതി ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. അജാ ഭവാൻ വിട്ടുപോയിട്ടില്ല, സമാനധർമ്മത്തോടു കൂടിയിരിക്കുക. ഇന്ദുമതി ഇന്ന് ചെയ്തത് അജൻ കുറെ ദിവസം കഴിഞ്ഞ് ചെയ്യാൻ പോവാ. സമാനധർമ്മന്മാരാണ് രണ്ടുപേരും. അതുകൊണ്ട് ഇതിൽ ദുഃഖിക്കരുത് എന്ന്. അതങ്ങോട്ട് കിട്ടിയപ്പോ വായിച്ചു, ശരി മനസ്സിലായി, ഒരു ഇരുത്തം വന്നു, ആ ദുഃഖമൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി. ഉടനെ എല്ലാവരെയും വിളിച്ച് ഇന്ദുമതിയുടെ ശരീരം കൊണ്ടുപോയി നിങ്ങൾ അതിനെ ശവദാഹത്തിനുള്ള ഏർപ്പാട് ചെയ്യൂ എന്ന് പറഞ്ഞയച്ചു അത്രേ. മരണം പ്രകൃതി ശരീരിനാം വികൃതിർ ജീവിതമുച്യതേ ബുധൈഹി ക്ഷണമപ്യവധിഷ്ഠതേ ശ്വസൻ യതി ജന്തുർ നഹി ലാഭവാനസൌ. അപ്പൊ ഇവിടെ കൃഷ്ണൻ സ്ട്രെസ് ചെയ്യുന്നതായ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താ? ദേഹാവേശാത് പ്രമാദ്യതി. ഈ ലോകം അഭിലഷിക്കണ്ട എന്ന് പറയുന്നതിന് കാരണം ദേഹത്തിൽ പെട്ടുപോയാൽ ആ ദേഹം ഞാനാണെന്നുള്ള തോന്നലും ആ ദേഹത്തിനുള്ള ഉപയോഗ സാമഗ്രികളിൽ എന്റേത് എന്നൊരു തോന്നലും ഉണ്ടാവും. ആ തോന്നലിൽ പെട്ടു വലയാണല്ലോ ഉദ്ധവൻ. ഓർമ്മയുണ്ടോ? സോഹം മമാഹമിതി മൂഢമതിർ വിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാനിഗതിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിവൃത്യം. കൃഷ്ണന്റെ മുൻപിൽ ചെയ്ത സമർപ്പണം, നിവേദനം എന്തായിരുന്നു? ഞാൻ ഈ ശരീരം, ഈ ശരീരത്തിന് വേണ്ട വസ്തുക്കളും ബന്ധുബാന്ധവന്മാരും എൻ്റെ ഈ രണ്ട് വിചാരത്തിൽ ഗാഢമായി വല്ലാതെ ആണ്ടിറങ്ങിക്കിടക്കുകയാണ് എൻ്റെ ബുദ്ധി. ആ ബുദ്ധിയെ അതിൽ നിന്ന് ഉയർത്തി 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 വിടുവിച്ചു കൊണ്ടുവന്ന് അങ്ങ് പറഞ്ഞതുമാതിരി ദ്വാരകയെയും എൻ്റെ കുടുംബത്തെയും വിട്ട് ബദരികാശ്രമത്തിലേക്ക് പോകാൻ സാധിക്കത്തക്ക വിധത്തിൽ എൻ്റെ മനസ്സിന് എൻ്റെ ബുദ്ധിക്ക് വേണ്ടത്ര പ്രബോധവും ഉറപ്പും വിശ്വാസവും വീക്ഷണവും എല്ലാം ഉണ്ടാക്കി തരണേ എന്ന് വിചാരിച്ചൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. അപ്പോ ഉദ്ധവനെപ്പോലെ ഒരാള് ദശാബ്ദങ്ങളോളം കൃഷ്ണന്റെ കൂടെ ഇരുന്ന് അവസാനം ഈ സോഹം മമാഹം എന്ന് പറയുന്ന രണ്ട് ദൂഷ്യങ്ങൾ മാറിപ്പോയിട്ടില്ല എന്ന് വരികിൽ സാധാരണക്കാരുടെ നില എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ശ്ലോകം നിങ്ങളെല്ലാവരും ഉരുവിടേണ്ടതാണ്, പ്രത്യേകിച്ചും എല്ലാവർക്കും തന്നെ. സോഹം മമാഹമിതി മൂഢമതിർ വിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാനിഗതിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിഭൃത്യം. ഇതായിരുന്നു കൃഷ്ണന്റെ മുൻപിലുള്ള പ്രാർത്ഥന. അതിന് മറുപടിയായിട്ടാണ് കൃഷ്ണൻ നൽകുന്ന ഉപദേശം ഞാൻ ഈ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു പരിസമാപ്തി വേണം. നമ്മുടെ തത്വജ്ഞാന പരമ്പരയും ഇതോടുകൂടി പരിസമാപിക്കുകയാണ്. നാളെ വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞമാണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് നാളെ ഈ സത്രശാലയിൽ സന്നിഹിതരാവുക. ആയിരത്തി ചില്ലാനം പേർക്ക് ഇരുന്ന് അർച്ചനയും കുറെ പേർക്ക് ഹോമവും നടത്താം. ബാക്കിയുള്ളവരെല്ലാവരും ഇത് അവർക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത്. നമ്മളിവിടെ കേൾക്കുന്നത് തത്വപ്രവചനമാണ്. ഇവിടെ കേൾക്കണല്ലേ ഉള്ളൂ. ഇതേമാതിരി ഈ പറഞ്ഞു കൊടുക്കുന്ന സഹസ്രനാമങ്ങൾ കേൾക്കാനും അത് കേട്ട് ആവർത്തിച്ച് ചൊല്ലി അർച്ചന ചെയ്ത് ഹോമം നടത്തുന്നവർ അതിൽ പങ്കെടുത്ത്
നിങ്ങളും അതേമാതിരി ആ അർച്ചനാ മന്ത്രങ്ങൾ ചൊല്ലി മനസ്സുകൊണ്ട് അർച്ചന ചെയ്യാൻ അപ്പുറത്തും ഇപ്പുറത്തും ഇത് സജ്ജമാക്കുന്നുണ്ട്. എല്ലാവരും വന്നിരുന്ന് ബഹുസഹസ്രം ജനങ്ങൾ നാളെ ഇവിടെ സന്നിഹിതരായിരിക്കണം. പങ്കെടുക്കാനുള്ളവർ പറഞ്ഞ മാതിരി 8 മണിക്ക് തന്നെ എത്തുക. എത്രത്തോളം വ്രതബദ്ധരായി നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ അത്രയും ആവശ്യപ്പെട്ടത്, അത് വളരെ വിശേഷമാണ്. അതെല്ലാവരും വരൂ. ഞാൻ ഈ സംഗതി അധികം താമസിക്കാതെ അവസാനിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നാമസങ്കീർത്തന പ്രദക്ഷിണം ഉണ്ടാവും. ആരും തിരക്ക് പിടിക്കരുത്. 12 മണിയായാലും നിങ്ങൾ വാടുവോ? 12 ആവില്ല. ഞാൻ മനസ്സിൽ അങ്ങോട്ട് തയ്യാറെടുപ്പ് വരുത്തുക. അപ്പൊ സമാധാനമായിട്ടിരിക്കണം, നമുക്ക് ഭംഗിയാക്കണം. ഇത് നിഗമാനന്ദ സ്വാമിജിയും വിജയകുമാറും കൂടി കുറച്ച് എൻ്റെ ഒരു താല്പര്യവും കൂടിയാണത്. ഞാൻ അവരോട് ആ ഭാഗവതം വായിക്കാനും പറയാൻ പോകുന്നുണ്ട്. ഇനി കുറച്ച് നേരത്തേക്ക് ശ്രീമദ് ഭാഗവതം മൂലശ്ലോകങ്ങൾ കേൾക്കുന്നത് പോലെ ഞാൻ ഒരു സംഗതി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് ശ്രദ്ധ വെച്ച് കേൾക്കുക. പറയട്ടെ, സംസ്കൃതത്തിലാണ് പറയാൻ പോണത്. ഹരിഹി ഓം തത്സ് ദ്വയാധിക ദ്വയസഹസ്രതമേ വർഷേ നൈമിഷാരണ്യക ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്ര നിർവഹണം പ്രതി യഥാ വ്യാസതപോവനെ പര്യാലോചന അഭവത് തദാ ഏതം വാർഷികം സമാരംഭം കർത്തുമേവ വയം സങ്കൽപ്പം കൃതവന്തഹ. ഞാൻ പറയുന്ന സ്പീഡ് കൂടുന്നുണ്ടോ? തഥാ ഏതം വാർഷിക സമാരംഭം കർത്തുമേവ വയം സങ്കൽപ്പം കൃതവന്തഹ തദനുസൃത്യ അതഃപര്യന്തം നൈമിഷാരണ്യ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം പ്രതിവർഷ സംരംഭമേവ അനുഷ്ഠിതം. കേരളീയ ശ്രോതൃസമക്ഷം മലയാള ഭാഷണാന്യേവ യുക്താനി നൈമിഷാരണ്യേ ഏകഹ ഏവ ആംഗലഭാഷണം അതീത സംവത്സരപര്യന്തം അഭൂത്. നൈമിഷാരണ്യേ ഏകഹ ഏവ ആംഗലഭാഷണം അതീത സംവത്സരപര്യന്തം അഭൂത്. അസ്മിൻ ദശാബ്ദിക സമാരംഭേ ഏതസ്യ ജ്ഞാനമഹോത്സവസ്യ കിഞ്ചിത് ദേശീയപരിമാണം വിധാതും ഷഷ്ഠാനി ആംഗലതത്വപ്രവചനാന്യപി സംഗ്രഥിതാനി. വയം പ്രായഃ കേരളസ്യ ബഹിരേവ തത്വപ്രവചനം കുർമഹ. ഭാരതസ്യ രാഷ്ട്രപതിനഗരേ തഥാ പ്രഥമലോഹനഗരേ ജംഷദ്പൂരേ ചെന്നൈ ലക്നൗ മുംബൈ ഇത്യാദി നഗരേഷ്വപി പ്രതിവർഷം അസ്മാകം തത്വപ്രവചന പരമ്പരാഹ ആംഗലായാം ഏവ നിർവാഹിതാഹ. കേരളബാഹ്യ ശ്രോതൃണാം സൗകര്യാർത്ഥം സത്രസ്യ ച ദേശീയ ഭാവരൂപേ ഇച്ഛന്തഃ അസ്മിൻ വർഷേ ആംഗലതത്വപ്രവചന വ്യവസ്ഥാം അപി അകുർമ. ഏതത് ജ്ഞാത്വ പ്രവക്തൃപീഠാത് സംസ്കൃതഭാഷണമപി ഭവിതവ്യമിതി ഉണ്യകൃഷ്ണമഹാശയസ്യ അഭിലാഷം അശ്രൗഷം. ഈദൃശം മതം അതീവ തുഷ്ടികരമേവ സംസ്കൃതഭാഷണസ്യ ശ്രോതാരഹ ബഹവോ ന സന്ധീത്യേതത് സുവിദിതം. അതഃ പൂർണ്ണ സംസ്കൃതഭാഷാ തത്വപ്രവചനസ്യ പ്രസക്തിഹ് നാസ്തി ഇത്യേവ സാമാന്യ ജനാഭിപ്രായഃ. പരന്തു യദി സംസ്കൃത പ്രവചനാർത്ഥം ശ്രോതൃസമൃദ്ധിഹ് ഭവതി തേഷാം അർത്ഥം സംസ്കൃതഭാഷണമപി പരിഗണനീയം ഏവ. വയം സംസ്കൃതഭാഷായാഹ ആരാധകാഹ ഏവ. അതഃ ഏവ പ്രതിവർഷം ശ്രീമദ് ഭാഗവത ശ്ലോകേഷു പദ്യോച്ചാരണാദീനാം സാമർഥ്യ പ്രകടനാർത്ഥം വ്യവസ്ഥാം അപി കുർമഹ. ഏതസ്യ മഹദ്ഗ്രന്ഥസ്യ തഥാ സംസ്കൃതഭാഷായാഹ ച പ്രചാരപ്രസിദ്ധിരേവ അസ്മാകം സർവോപരി അഭിമത. നൈമിഷാരണ്യ പ്രവക്തൃപീഠാത് ശ്രീമദ് ഭാഗവത മഹാശാസ്ത്രസ്യ മൂലശ്ലോകാനാം ഏവ വ്യാഖ്യാന വിവരണാനി ഭവന്തി. നവവർഷാത് പൂർവം
സമാരംഭവർഷേ ഏവ അസ്മാകം ലക്ഷ്യം സുനിശ്ചിതം ഹി അഭൂത്. ശ്രീമദ് ഭാഗവത മഹാശാസ്ത്രേ തത് രചയിത്ര വ്യാസദേവേന യാനി യാനി തത്വമൂല്യ സിദ്ധാന്താനി പ്രതിപാദിതാനി തേഷാം വിശദ വിസ്തൃത വിചാര വിമർശനമേവ നൈവശാരണ്യേ യുക്തം ഭവതി. കേരളഭൂമൗ അസംഖ്യ ഭാഗവത സപ്താഹാനി സഞ്ജീകൃതാനി നൈവശാരണ്യ സത്രസ്യ ഉദ്ദേശഃ സപ്താഹ കഥനശൈലീ ന അസ്മാകം സനാതനധർമ്മസ്യ തത്വമൂല്യ സിദ്ധാന്താനി ഗ്രാമനഗര പ്രജാസമക്ഷം സ്പഷ്ടീകരണമേവ നൈവശാരണ്യ സത്ര സമാരംഭസ്യ ഏകലക്ഷ്യഃ. ഏതദർത്ഥം യദ്യത് കരണീയം തത്സർവം അസ്മാകം അഭിമതമേവ. സംസ്കൃതഭാഷണേ പരിശീലന അഭാവാത് പരിശീലനാഭാവാത് അഹം അധികം കഥിതും ന ഇച്ഛാമി. സംസ്കൃതഭാഷാം പ്രതി മൃതഭാഷാ പരിഗണന അത്യന്തം അസത്യ അയുക്ത അനർത്ഥകാരീ ഏവ. അസ്യാഹ ശോചനീയ ദശായാഹ ഉദ്ധൃത്യ സംസ്കൃതഭാഷായാഹ സജീവത്വം പ്രദാതുമേവ അസ്മാകം ഇച്ഛ യത്ന സങ്കൽപ്പഹ ച. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോ ഈ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, സംസ്കൃത ഭാഷണം ഈ പീഠത്തിൽ നിന്ന് നടത്തണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനും കൂടിയ ഒരു അവസരമാണിത്. അപ്പൊ സംസ്കൃത ഭാഷ പറഞ്ഞാൽ അത് കേൾക്കാനുള്ളവരുടെ സംഖ്യ വളരെ കുറയും. ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കണോ? തീർച്ച, എത്ര ആള് പറയുന്നുണ്ട്? 2002 ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം എന്നൊരാശയം രൂപീകരിച്ച് അത് നിർവഹിക്കണോ വേണ്ടയോ എന്ന് നാം തീരുമാനിക്കാൻ വേണ്ടി വ്യാസതപോവനത്തിൽ വെച്ച് പുരുഷോത്തമ സ്വാമിജിയും ഞാനും ബാക്കിയുള്ളവരുമായി ഒരു പര്യാലോചന നടത്തിയത്. ആ സമയത്ത് തന്നെ ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം പ്രതിവർഷം നടത്തണം എന്നായിരുന്നു നമ്മുടെ സങ്കല്പം. ആ സങ്കല്പത്തിനനുസരിച്ച് ഈ സത്രം പ്രതിവർഷ സംരംഭമായി ഇതേവരെ അനുഷ്ഠിച്ചു പോന്നു. കേരളീയരായിരിക്കുന്ന ശ്രോതാക്കളുടെ മുൻപിൽ മലയാള ഭാഷണങ്ങൾ തന്നെയാണ്, തത്വപ്രവചനങ്ങൾ തന്നെയാണ് യോജിക്കുക, സമഞ്ജസമായിരിക്കുക. നൈവശാരണ്യത്തിൽ ഒരേ ഒരു ആംഗല പ്രഭാഷണമാണ് കഴിഞ്ഞ കൊല്ലം വരെ നാം നടത്തിപ്പോന്നത്. ഇത് ദശാബ്ദിക സംരംഭമായതുകൊണ്ട് ഈ ജ്ഞാനമഹോത്സവത്തിന് ദേശീയമായിരിക്കുന്ന ഒരു പരിമാണം, ഒരു ഡയമെൻഷൻ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ച് 6 ഇംഗ്ലീഷ് പ്രഭാഷണങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി. ഞാൻ പ്രായണ കേരളത്തിന് പുറത്തുപോയി തത്വപ്രവചനം നടത്തി വരുന്നവനാണ്. ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിലും അതേമാതിരി പ്രഥമ ഉരുക്ക് പട്ടണമായ ജംഷഡ്പൂരിലും ചെന്നൈ, ലക്നോ, മുംബൈ ഇത്യാദി നഗരങ്ങളിലും ഞാൻ പ്രതിവർഷം തത്വപ്രവചന പരമ്പരകൾ ഇംഗ്ലീഷ് ഭാഷയിലാണ് നിർവഹിച്ചു പോരുന്നത്. കേരളബാഹ്യരായിരിക്കുന്ന ശ്രോതാക്കളുടെ സൗകര്യത്തിന് വേണ്ടി സത്രത്തിന് ദേശീയ ഭാവരൂപം വേണം എന്ന് വിചാരിച്ചും ഈ കൊല്ലം ഇംഗ്ലീഷിലുള്ള പ്രഭാഷണങ്ങൾ പ്രത്യേകമായി ഏർപ്പെടുത്തുകയുണ്ടായി. ഈ വർത്തമാനം അറിഞ്ഞ് പ്രവക്തൃപീഠത്തിൽ നിന്ന് സംസ്കൃത ഭാഷണം കൂടി ഉണ്ടായിരിക്കണമെന്ന് ഉണ്ണികൃഷ്ണ മഹാശയൻ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിലാഷമായി പറഞ്ഞത് നാം കേൾക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള അഭിപ്രായം വളരെ സന്തോഷകരമാണ്. സംസ്കൃത ഭാഷയ്ക്കുള്ള ശ്രോതാക്കൾ അധികം പേർ ഉണ്ടാവില്ല എന്നുള്ളത് സുവിദിതമാണ്. അതിനാൽ പൂർണ്ണ സംസ്കൃത ഭാഷാ തത്വപ്രവചനത്തിനുള്ള പ്രസക്തി പൊതുവെ ഇല്ലെന്നാണ് സാമാന്യ ജനങ്ങളുടെ അഭിപ്രായം. എന്നാലും സംസ്കൃത പ്രവചനത്തിനു വേണ്ടി ശ്രോതാക്കളുടെ സമൃദ്ധി ഉണ്ടാവുന്ന പക്ഷം, സംഭവിക്കുന്ന പക്ഷം, അവർക്ക് വേണ്ടി സംസ്കൃത ഭാഷണം നടത്താമോ വേണമോ എന്നുള്ളത് പരിഗണനീയം തന്നെ. ഞങ്ങൾ സംസ്കൃത ഭാഷയുടെ ആരാധകന്മാരാണ്. അതിനാൽ പ്രതിവർഷം ശ്രീമദ് ഭാഗവത ശ്ലോകങ്ങളെ അധികരിച്ചുകൊണ്ട് പദ്യോച്ചാരണം, ഉപന്യാസം എന്നീ കാര്യങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ സംഘടിപ്പിച്ച് നടത്തി വരുന്നുണ്ട്.
ഈ മഹത് ഗ്രന്ഥത്തിൻ്റെ അതേപോലെ സംസ്കൃത ഭാഷയുടെ പ്രചാര പ്രസിദ്ധിയാണ് ഞങ്ങൾക്ക് സർവോപരി അഭിമതം. നൈമിഷാരണ്യ പ്രവക്ത പീഠത്തിൽ നിന്ന് ശ്രീമദ് ഭാഗവത മഹാശാസ്ത്രത്തിൻ്റെ മൂലശ്ലോകങ്ങൾ മാത്രമാണ് വ്യാഖ്യാനവും വിവരണവുമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. 9 കൊല്ലം മുൻപ് ആദ്യത്തെ കൊല്ലം തന്നെ ഞങ്ങളുടെ ലക്ഷ്യം വളരെ സുനിശ്ചിതമായിരുന്നു. ശ്രീമദ് ഭാഗവത മഹാശാസ്ത്രത്തിൽ തദ് രചയിതാവായ വ്യാസദേവൻ എന്തെല്ലാം തത്വമൂല്യ സിദ്ധാന്തങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടോ അവയെല്ലാം തന്നെ വിശദമായി വിസ്തൃതമായി വിചാര വിമർശനം നടത്തണമെന്നതാണ് നൈമിഷാരണ്യത്തിന് ഏറ്റവും യുക്തവും സമഞ്ജസവുമായിരിക്കുക. കേരളഭൂമിയിൽ അനവധി ഭാഗവത സപ്താഹങ്ങൾ നടന്നു വരുന്നു. നൈമിഷാരണ്യ സത്രത്തിൻ്റെ ശരിയായിട്ടുള്ള ഉദ്ദേശം സപ്താഹ കഥനം എന്ന് പറയുന്ന ശൈലിയല്ല. നമുക്ക് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ഗ്രാമനഗര പ്രജകളുടെ മുൻപിൽ വളരെ സ്പഷ്ടമായി വിവരിക്കണം എന്നാണ്. ഇതുമാത്രമാണ് നൈമിഷാരണ്യ സത്രത്തിൻ്റെ ഏക ലക്ഷ്യം. ഇതിനുവേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ടോ അതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. സംസ്കൃത ഭാഷണത്തിൽ പരിശീലനമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. സംസ്കൃത ഭാഷയെ സംബന്ധിച്ച് അതൊരു മൃതഭാഷയാണ് എന്നുള്ള തോന്നൽ തീരെ അസത്യമാണ്, അയുക്തമാണ്, അനർത്ഥകരവുമാണ്. നമ്മുടെ സംസ്കൃത ഭാഷയെ അതിൻ്റെ ഈ പറഞ്ഞ ശോചനീയ ദശയിൽ നിന്നും ഉദ്ധരിച്ച് സംസ്കൃത ഭാഷയ്ക്കും സംസ്കൃത ഭാഷയ്ക്ക് ഒരു സജീവത്വം നൽകണം എന്നാണ് ഞങ്ങളുടെ ഇച്ഛ, ഞങ്ങളുടെ യത്നം, ഞങ്ങളുടെ സങ്കല്പം. ഇതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു മലയാളീകരണം. അപ്പം നമുക്ക് ഈ കാര്യത്തിനെ പറ്റി കൂടുതൽ കാലക്രമത്തിൽ പരിഗണിക്കാവുന്നതാണ്. ഞാൻ ഇത് നിർത്താൻ പോവാണ്. നിങ്ങളെല്ലാവരും വളരെ അച്ചടക്കത്തോടു കൂടിയിരിക്കുക. ഒരു ശ്ലോകം പറഞ്ഞ് നമുക്ക് ഓംകാരവും പറഞ്ഞ് നിർത്താം അല്ലേ? പുറപ്പെട്ടെ ഞാനതിന്. ശാന്തസ്വഭാവമജരാത്മകമേകസത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ കർത്തവ്യമസ്തി നമമേഹന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതത സുപ്ത ധിയൈവ വൃത്യാ കാര്യം കരോമി നച കിഞ്ചിദഹം കരോമി കാര്യം കരോമി നച കിഞ്ചിദ് അഹം കരോമി. ഹരിഹി ഓം, ഹരിഹി ഓം. എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തമാഭിലാഷങ്ങൾ നിറവേറട്ടെ. കുടുംബത്തിൽ നല്ല കുട്ടികളും കുട്ടികൾക്കുള്ള കുട്ടികളും ഉണ്ടായി വംശപരമ്പര മൂല്യവത്തായി അനുഗ്രഹീതരായി തുടരട്ടെ. മനസ്സാ ഞാൻ എല്ലാവരെയും ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. എല്ലാവരും നിർഭയരായിരിക്കൂ. ഏകഭക്തിയും സദാ ഈശ്വരാനുഗ്രഹവും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ശക്തമായി പരിലസിക്കണം. ഹരിഹി ഓം തത്സ്. ജയഗുരു.